يا أيها الناس إن وعد الله حق فلا تغرنكم الحياة الدنيا ജനങ്ങളെ അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങൾ സത്യമാണ്. ഐഹിക ലോകത്തെ ജീവിതം ഒരിക്കലും നിങ്ങളെ വഞ്ചിക്കരുത്. അള്ളാഹു പറയുന്നു വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഐഹിക ലോകത്തെ ജീവിതം എന്ന് പറയുന്നത് വഞ്ചനയുടെ സുഖഭോഗങ്ങൾ അല്ലാതെയല്ല. ഇഅലമൂ അന്നമൽ ഹയാത്തു ദുനിയാ ലഇബു വലഹു വസീനതു വതഫാഖുറു ബൈനകും വതകാസുറു ഫിൽ അംവാലി വൽ ഔലാദ് وما الحياة الدنيا إلا متاع الغرور. നിങ്ങൾ അറിയണേ, ഞാനും നിങ്ങളും ജീവിക്കുന്ന ഐഹിക ലോകത്തിന്റെ അവസ്ഥകൾ അല്ലാഹു ഖുർആനിൽ വർണ്ണിക്കുന്ന അനവധി വചനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണിത്. നിങ്ങൾ അറിയണേ, ഭൗതിക ലോകത്തെ ജീവിതം എന്ന് പറയുന്നത് നിശ്ചയമായും കളി മാത്രമാണ്. മനുഷ്യ ജീവിതത്തിന്റെ ആയുസ്സിന്റെ ഒരു ഘട്ടം വെറും ലഹിബാണ്, വെറും കളിയുടേതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മൾ ജീവിക്കുന്ന ഒരു പ്രായമുണ്ടല്ലോ, മനുഷ്യന്റെ പ്രായത്തിനൊരു കണക്കുണ്ടല്ലോ. 60 വയസ്സ് എന്ന് നിങ്ങൾ സങ്കല്പിച്ചാൽ ആ 60 വയസ്സിൽ അവന്റെ പ്രാരംഭത്തിലുള്ള കുറച്ചു കാലങ്ങളിൽ ജീവിതകാലത്തവൻ അനുഭവിക്കുന്നത് ആ അവസ്ഥ വെറും ലഹിബ് മാത്രമാണ്, കളി മാത്രമാണ്. ചില ആളുകൾക്ക് അവരുടെ ജീവിതകാലം മുഴുവൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ കളി മാത്രമായി മാറും. അതിനു പ്രാധാന്യം നൽകുകയും ജീവിതത്തിൽ പ്രധാനപ്പെട്ട എല്ലാറ്റിനെയും വിസ്മരിച്ച് ഈ ലഹിബിനെ, ഈ കളിയെ അവർ മുഖ്യമായി കാണുകയും ചെയ്യും. പരാജയം മാത്രമാണ് അവരെ കാത്തിരിക്കുന്നത്. കളികളിൽ അവർ വിജയം നേടുമ്പോ, കളിയെ സംബന്ധിച്ചുള്ള സംസാരങ്ങൾ അവർ നടത്തുമ്പോ, കളികളെക്കുറിച്ച് മനുഷ്യന് ഭൗതിക ലോകത്ത് യാതൊരു ഗുണവുമില്ലാത്ത കളികളെക്കുറിച്ച് അവർ ചർച്ച ചെയ്യുമ്പോൾ, അവരെ കാത്തിരിക്കുന്നത് ഭൗതിക ലോകത്തിന്റെ നശ്വരതയ്ക്ക് വേണ്ടി ജീവിച്ചത് കാരണത്താൽ, അതിനുവേണ്ടി അവർ സമയം ചെലവഴിച്ചത് കാരണത്താൽ റഹ്മാനായ നാഥന്റെ കഠിനമായ ശിക്ഷയുടെ അവസ്ഥയാണ്. ചെറുപ്രായത്തിലുള്ള കളിയെ കുറിച്ചല്ല വിശ്വാസികളെ ഇത് പറയുന്നത്. അത് മനുഷ്യരായ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തെ മനസ്സിലാക്കാനാണ് ആ പറയുന്നത്. പിന്നെ ഭൗതികമായ ജീവിതം എന്ന് പറയുന്നത് വല്ലഹുവിൻ, അത് വിനോദം മാത്രമാണ്. കളിയുടെ പ്രായം കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്റെ കൗമാര പ്രായം ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ അവർ അനുഭവിക്കുന്ന ആ സംഗതിയെയാണ് നമുക്ക് വിനോദം എന്ന് പറയാൻ കഴിയുക. മനസ്സിന് യാതൊരു കാര്യവുമില്ലാത്ത, യാതൊരു ഉപകാരവുമില്ലാത്ത ആസ്വാദനങ്ങളെയാണ് നമുക്ക് വിനോദം എന്ന് വിളിക്കാൻ കഴിയുക. നമ്മൾ ഇന്നൊന്ന് നിരീക്ഷിച്ചാൽ മനസ്സിലാകും, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ആനന്ദം കണ്ടെത്തുന്നത്, അവർ ആസ്വാദനം കണ്ടെത്തുന്നത് ഇതുപോലെയുള്ള വിനോദങ്ങളിലാണ്. ആ വിനോദങ്ങളെ നമ്മൾ വേണമെങ്കിൽ ഗെയിമുകൾ എന്ന് പറയും. ആ വിനോദങ്ങൾ നമുക്കും ഇന്ന് ഒരുപാടുണ്ട്. മൊബൈൽ ഫോണുകളിലെ, ഫേസ്ബുക്കുകളിലെ, വാട്സാപ്പുകളിലെ, ജീവിതത്തിലോ ജീവിതത്തിന് ശേഷമുള്ള കാലഘട്ടത്തിലോ യാതൊരു ഗുണവുമില്ലാത്ത ഇത്തരം സംഗതികളുമായി നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സമയങ്ങൾ നാം നശിപ്പിക്കുക എന്ന് പറയുന്നതിനെയാണ് അല്ലാഹു തആല പറയുന്നത്. ഐഹിക ലോകത്തെ ചില ആളുകളുടെ ജീവിതം അത് വിനോദം മാത്രമാണ്. അവർ ജീവിതം വിനോദമായാണ് കാണുന്നത്. അവരുടെ ജീവിതം വിനോദം കൊണ്ട് നശിക്കുന്നതായിരിക്കും. പിന്നെ അല്ലാഹു പറയുന്നു, അതിനു മുൻപ് പറയുന്നു, ചില ആളുകളുടെ എന്നല്ല ഭൗതിക ലോകത്തെ ജീവിതം ഭംഗിയാക്കൽ മാത്രമാണ്. പ്രായപൂർത്തിയൊക്കെ ആയി പിന്നെ ചില ആളുകളുടെ ഭൗതിക ലോകത്തോട് താല്പര്യമുള്ള ആളുകളുടെ സ്വഭാവവും ചിന്തയും സദാസമയവും ഭംഗിയായിട്ട് വസ്ത്രം ധരിക്കുക,
ഭംഗിയായിട്ട് ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക. അവന്റെ കാര്യങ്ങൾ മുഴുവൻ ഭംഗിയുടേത്, ബ്യൂട്ടിയുടേത്, മനോഹാരിതയുടേത് ആക്കി മാറ്റുക. അവന്റെ ശ്രദ്ധയും അവന്റെ ആലോചനയും ഇത്തരം കാര്യങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങുക. ഭംഗിയാവലോ നല്ല വസ്ത്രം ധരിക്കലോ തെറ്റായിട്ടല്ല, അത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചതാണ്. ഇന്നല്ലാഹ ജമീൽ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹു നല്ല ഭംഗിയുള്ളവനാണ്, ഭംഗിയെ അല്ലാഹു ഇഷ്ടപ്പെടുന്നവനുമാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹു യുഹിബ്ബു അയ്യറാ അസറ നിഅമതിഹി അലാ അബ്ദിഹി. അല്ലാഹു തന്റെ അടിമക്ക് ഒരു അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ അനുഗ്രഹത്തെ തന്റെ അടിമയുടെ മേലിൽ കാണുന്നത് അല്ലാഹുവിന് ഇഷ്ടമുള്ള സംഗതിയാണ്. എന്നാൽ ഇതങ്ങനെയല്ല, ഇതാ ഭംഗിയാവലാണ് ജീവിതം, അതിനു മാത്രമാണ് പ്രാധാന്യം. അത് ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മറ്റു ചുറ്റുപാടുകളെ മുഴുവൻ അവൻ പുച്ഛത്തോടെ കാണുന്നു, തന്നെ മാത്രം അവൻ വലുതായി കാണുന്നു, തന്റെ മുഖത്തെ മാത്രം അവൻ എല്ലാ സമയത്തും ശ്രദ്ധിക്കുന്നു. തന്റെ വസ്ത്രവും തന്റെ എല്ലാ ആഡംബരങ്ങളും ഏറ്റവും വലിയ അഹംഭാവത്തിന്റെയും അഹങ്കാരത്തിന്റെയും മാനദണ്ഡമായി മാറുന്നു. അല്ലാഹു പറയുന്നു, ഭൗതിക ലോക ജീവിത സാഹചര്യങ്ങൾ وَتَكَاثُرٌ فِي الْأَمْوَالِ وَالْأَوْلَادِ. ഐഹിക ലോക ജീവിതം ആദ്യത്തെ പ്രകടനമാണ്. وَتَفَاخُرٌ بَيْنَكُمْ, നിങ്ങൾക്കിടയിലുള്ള സമ്പത്തിനെ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുക എന്ന പ്രക്രിയയാണ് ചില ആളുകളുടെ ഭൗതിക ലോകത്തെ ജീവിതം. ഞാൻ സമ്പന്നനാണ്, എനിക്ക് പണമുണ്ട്, ആ പണം കൊണ്ടുണ്ടാകുന്ന അഹങ്കാരം കൊണ്ട് ചില ആളുകളുടെ ജീവിതം നശിച്ചു പോകും. ചില ആളുകൾക്ക് നല്ല ആരോഗ്യമുണ്ടാകും, ആ ആരോഗ്യം കൊണ്ടുണ്ടാകുന്ന ആദ്യത്തെ പ്രകടനം കാരണത്താൽ ചില ആളുകളുടെ ഭൗതിക ലോക ജീവിതം പൂർണ്ണമായും നഷ്ടത്തിലാകും. നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അല്ലാഹു തആല സൂറത്തുൽ ഖഫിലൂടെ വളരെ മനോഹരമായ ഒരു കഥ പറയുന്നുണ്ട്. ആ കഥയുടെ അവതരണവും സാഹചര്യവുമാണ് മനോഹരമായിട്ടുള്ളത്. ആ കഥയുടെ അകത്തുള്ളത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വളരിബ് ലഹും മസലർ റജുലൈൻ. നബിയേ, രണ്ടാളുകളുടെ കഥ നിങ്ങൾ അവർക്ക് ഉദാഹരണമായി പറഞ്ഞു കൊടുക്കണം. എന്താണ് ആ രണ്ടാളുകളിൽ ഒരാളുടെ പ്രത്യേകത? ജഅൽനാലി അഹദിഹിമാ ജന്നതൈനി മിൻ അഅനാബ് വഹഫഫ്നാഹുമാ ബിനഖ്ലിൻ വജഅൽനാ ബൈനഹുമാ സർആ. രണ്ടാളുകൾ ഉണ്ടായിരുന്നു, ഒന്നുകിൽ അവർ നല്ല കൂട്ടുകാരാണ്, അതല്ലെങ്കിൽ അവർ ഒരു ഉമ്മയുടെ മക്കളാണ്, സഹോദരന്മാരാണ്. ആ രണ്ട് സഹോദരന്മാർക്ക് അല്ലാഹു ചെയ്തു കൊടുത്ത രീതിയായിരിക്കും ഭൗതിക ലോകത്തുള്ള മനുഷ്യരുടെ സാഹചര്യങ്ങൾ. ഒരാൾക്ക് അല്ലാഹു ദുന്യാവിൽ വലിയ ഉയർച്ച കൊടുക്കുന്നു, തൊട്ടടുക്കലുള്ളയാൾക്ക് അല്ലാഹു തആല ദുന്യാവിൽ താഴ്ച കൊടുക്കുന്നു. ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച ആളുകളായിരിക്കും അഞ്ചാളുകൾ. ഒരാൾ ഡോക്ടറാണ്, രണ്ടാമത്തെ ആൾ ഓട്ടോ ഓടിക്കുന്നയാളാണ്, മൂന്നാമത്തെ ആൾ കച്ചവടക്കാരനാണ്, നാലാമത്തെ ആൾ ഒരു പണ്ഡിതനാണ്, അഞ്ചാമത്തെ ആൾ സാധാരണഗതിയിൽ സമൂഹത്തിന് നേതൃത്വം നൽകുന്ന ഒരു നേതാവാണ്. ഇങ്ങനെയാണ് അല്ലാഹു ദുനിയാവിന്റെ ഘടനയെ നിശ്ചയിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങൾ പടച്ചവിൽ നിന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അല്ലാഹു തമ്പുരാന്റെ ഈ ഭൗതിക ലോകത്ത് നമ്മളാരും വഞ്ചനയിൽ പെടുകയില്ല. അല്ലാഹുവിനെ ഇകഴ്ത്തുവാനോ അവനെ തള്ളി പറയാനോ ദുനിയാവിൽ നമുക്ക് സാധ്യമാവുകയില്ല. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയുന്ന ഈ വചനങ്ങളിൽ പറയുന്ന സംഭവം ഇങ്ങനെയാണ്, രണ്ടാളുകളിൽ ഒരാൾക്ക് നാം രണ്ട് തോട്ടങ്ങളെ സൃഷ്ടിച്ചു കൊടുത്തു. രണ്ട് തോട്ടങ്ങൾ, മിൻ അഅനാബ്, രണ്ട് വലിയ മുന്തിരി തോട്ടങ്ങളാണ്. വഹഫഫ്നാഹുമാ ബിനഖ്ലിൻ,
ആ രണ്ട് മുന്തിരി തോട്ടങ്ങളെയും ഈന്തപ്പനകൾ കൊണ്ട് നാം വലയം ചെയ്യുകയുണ്ടായി. ഈ തോട്ടങ്ങൾക്കിടയിലൂടെ ആ ഈന്തപ്പനകൾക്കിടയിലൂടെ നല്ല വ്യത്യസ്തങ്ങളായ കൃഷിയുമുണ്ടായി. മുന്തിരിത്തോട്ടാണ്, ചുറ്റുപാടുകളിലും ഈത്തപ്പനയുണ്ട. ആ ഈന്തപ്പനയുടെയും മുന്തിരിയുടെ ഒക്കെ ഇടയിൽ വേറെയും കൃഷിയുണ്ട്. കിൽതൽ ജന്നതൈനി ആതത് ഉഖലഹ വലം തബലി മിൻഹു ശൈആ. ആ തോട്ടങ്ങളിൽ നിന്നവർക്ക് കൃത്യമായ രീതിയിൽ പഴങ്ങൾ ലഭ്യമാവുകയുണ്ടായി. ഒരു കുറവും ആ ഫലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. വകാന ലഹു സമർ, അവന് വേറെയും ഒരുപാട് ധനമുണ്ടായിരുന്നു. അവന് പിന്നെയും ഒരുപാട് സമ്പന്നതയുണ്ടായിരുന്നു. രണ്ടാളുകളിൽ ഒരാൾ തോട്ടങ്ങളും മറ്റു ധനപരമായ സാഹചര്യങ്ങളുമുള്ള ഒരു സമ്പന്നൻ. ഈ സമ്പന്നന്റെ വർത്തമാനം അല്ലാഹു പറയുന്നു, വഹുവ യുഹാവിറുഹു, രണ്ടാമത്തെ ആളോട് ഇവൻ തർക്കിക്കുന്നുണ്ട്. എന്ത് പറഞ്ഞാണ് തർക്കിക്കുന്നത്? അന അക്സറു മിൻക മാലൻ വ അഅസ്സു നഫറാ. എടാ, നിന്നെക്കാൾ ധനമുള്ളയാളാണ് ഞാൻ, നിന്നെക്കാൾ സൗകര്യവും സാഹചര്യങ്ങളുമുള്ളയാളാണ് ഞാൻ. നിങ്ങൾ ചിന്തിക്കണം, ഇത് ഖുർആൻ പറയുന്നത്. മനുഷ്യർക്കിടയിൽ ഈ രീതിയിൽ സംസാരിക്കുന്നവർ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. മനുഷ്യരുടെ സ്വഭാവമാണ് അല്ലാഹു തആല ഇവിടെ പറയുന്നത്. വദഖല ജന്നതഹു വഹുവ മാലിമുൻ ലിനഫ്സി, സ്വന്തം ശരീരത്തോട് അക്രമം കാണിച്ച്, അതായത് പടച്ചവനെ മറന്ന്, ഈ ദുനിയാവിലുള്ള നിഅമത്ത് അല്ലാഹുവിന്റെതാണെന്ന് മറന്ന് അവൻ തന്റെ തോട്ടത്തിലേക്ക് കടന്നുകൊണ്ട് വിളിച്ചു പറയുന്നത്, ഈ തോട്ടമോ ഇതിന്റെ ചുറ്റുപാടുകളിലുള്ള സമ്പന്നതയോ ഒരിക്കലും നശിച്ചു പോവുകയില്ല, നശിച്ചു പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഖിയാമത്തുനാൾ ഒരിക്കലും സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി അഥവാ അങ്ങനെ നീ പറയുന്നത് പോലെ ലോകാവസാനമുണ്ടായാൽ അതിനുശേഷം അല്ലാഹു നന്മയെയും തിന്മയെയും വിചാരണക്കെടുത്താൽ ഞാൻ എന്റെ റബ്ബിലേക്ക് മടങ്ങിപ്പോയാലും ഇതിനേക്കാൾ നല്ല ഒരവസ്ഥയായിരിക്കും അല്ലാഹു എനിക്ക് തരിക. അവൻ പറയുന്ന കാര്യം എന്താണ്? പടച്ചവൻ ദുനിയാവിൽ എനിക്ക് നല്ലത് തന്നല്ലോ, അതുകൊണ്ട് എനിക്ക് നീ പറയുന്ന പരലോകത്ത് ചെന്നാലും അവിടെ നന്മ മാത്രമേ കിട്ടുകയുള്ളൂ. ഇതാണ് ഒരു മനുഷ്യൻ തഫാഖുർ ചെയ്യുമ്പോൾ, അവൻ അവന്റെ ജീവിതത്തിൽ ആദ്യത്തെ പ്രകടനം നടത്തുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസികാവസ്ഥ. എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, അള്ളാഹുവിനോട് എപ്പോഴും കാവൽ തേടേണ്ട ഒരു അവസ്ഥയാണിത്. ഇത് വന്നു പോയാൽ നമ്മുടെ ജീവിതം തീർന്നു. ഭൗതികമായ ഏതെങ്കിലും സാഹചര്യം എന്തവസ്ഥയാണെങ്കിലും ആപേക്ഷികമായി അത് കൂടുതലായിരിക്കും. അതെത്ര പാവമാണെങ്കിലും അവനേക്കാൾ പാവത്തെ കാണുമ്പോ ഇവന് ആഢ്യത്വമുണ്ടാകും. അത് നമുക്കിടയിൽ ഉണ്ടാകും. നമ്മൾ ആരിങ്ങനെ അനൗൺസ് ചെയ്ത് നടക്കുന്നൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ ജ്യേഷ്ഠന്റെ മുമ്പിൽ, നമ്മുടെ അനുജന്റെ മുമ്പിൽ, എന്റെ ഉമ്മമാരെ, നിങ്ങൾക്കിടയിലുള്ള ബന്ധുക്കൾക്കിടയിൽ, മിത്രങ്ങൾക്കിടയിൽ ഈ ഒരു സാഹചര്യത്തെ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു വർത്തമാനം അറിയാണ് നമ്മൾ പറഞ്ഞു പോകും, നിന്നെക്കാൾ പണം എനിക്കുണ്ട്, നിന്നെക്കാൾ സൗകര്യം എനിക്കുണ്ട്. എന്നാൽ കാലലഹു സാഹിബുഹു വഹുവ യുഹാവിറു أكفرت بالذي خلقك من تراب ثم سواك رجلا. മനുഷ്യ സഹോദര, മണ്ണിൽ നിന്ന് നിന്നെ സൃഷ്ടിക്കുകയും പിന്നെ നിന്നെ നല്ല ഒരു ഉത്തമ പുരുഷനാക്കി സംവിധാനിക്കുകയും ചെയ്ത അല്ലാഹുവിനോട് നീ നന്ദി കേട് കാണിക്കുകയാണോ? വലൗല
നിന്റെ ആ സമ്പത്തിലേക്ക് നീ പ്രവേശിക്കുമ്പോൾ രണ്ടാമത്തെ ആള് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ രണ്ടാമത്തെ ആളുടെ വർത്തമാനമാണ് ഭൗതിക ലോകത്ത് നമുക്ക് അല്ലാഹു നൽകിയ നിഅമത്തുകളിൽ നമ്മുടെ മാനസികമായ അവസ്ഥ വേണ്ടത്. അല്ലാഹു തആല ഉദ്ദേശിച്ച ഒന്നിനെയാണ് അവൻ എനിക്ക് നൽകിയിട്ടുള്ളത്. ഒരു കഴിവുമില്ല, ഒരു ശക്തിയുമില്ല അല്ലാഹുവിനല്ലാതെ എന്ന് നിനക്ക് നിന്റെ തോട്ടത്തിലേക്ക് പറഞ്ഞാൽ, നിന്റെ തോട്ടത്തിലേക്ക് കയറിയാൽ നിനക്ക് പറഞ്ഞുകൂടായിരുന്നു. സുദീർഘമായ വചനങ്ങളുടെ പരിസമാപ്തിയായി ആ കഥയുടെ അവസാനം അല്ലാഹു പറയാണ്. അല്ലാഹു അതിനെ അങ്ങ് നശിപ്പിച്ചു. പിന്നെ അവൻ ഒന്നും പറയാനില്ല. ഇതാണ് ദുനിയാവിന്റെ അവസ്ഥ. ഒന്നുകിൽ നിങ്ങളെ അല്ലാഹു നശിപ്പിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്തിനെ അല്ലാഹു നശിപ്പിക്കും. ഒന്നും ശാശ്വതമല്ല, എല്ലാം നശ്വരമാണ്. അവൻ തന്റെ കൈകളെ മലർത്തി പിടിച്ച് അവന് സംഭവിച്ചിരിക്കുന്ന ആ നാശത്തിൽ അവനാകെ ഹതാശനായി നിരാശനായി അല്ലാഹുവിലേക്ക് വല്ലാത്ത അത്ഭുതത്തോടെയും ഖേദത്തോടെയും പടച്ച തമ്പുരാന്റെ തീരുമാനത്തെ സംബന്ധിച്ച് സംസാരിച്ചത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിലൂടെ പറയുകയാണ്. ഇതാണ് ദുനിയാവിന്റെ അവസ്ഥ. അതുകൊണ്ട് നമുക്ക് ഈ ഭൗതിക ലോകത്ത് എന്ത് നേട്ടങ്ങളുണ്ടെങ്കിലും അതൊന്നും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പെരുമ നടിക്കുവാനോ മറ്റുള്ളവരുടെ മുമ്പിൽ ജനങ്ങൾക്കിടയിൽ കുടുംബങ്ങൾക്കിടയിൽ ആദ്യത്തെ പ്രകടനം നടത്തുവാനോ ഉള്ള ഒരു സംവിധാനമാക്കി നമ്മൾ ഉപയോഗിക്കരുത്. ദുന്യാവിനെ മുഖ്യമായി കാണുന്ന ആളുകളുടെ ജീവിതം അങ്ങനെയായിരിക്കും. എങ്ങനെ? തങ്ങളുടെ സമ്പത്തിലും അവരുടെ സന്താനങ്ങളിലും അവർ പെരുമ നടിക്കുന്നവരുമാണ്. അള്ളാഹു നൽകിയ മക്കൾ, ആ മക്കൾക്കുള്ള ജോലിയുടെ പേരിൽ, ആ മക്കൾക്കുള്ള സൗകര്യങ്ങളുടെ പേരിൽ, ആ മക്കൾക്കുണ്ടായ നേട്ടങ്ങളുടെ പേരിൽ പെരുമ നടിക്കുക, അവരെ മദഹ് പറയുക എന്നല്ല. ഞാനെല്ലാം തികഞ്ഞവനാണ്, എനിക്കെല്ലാ സൗകര്യങ്ങളും ലഭ്യമായിട്ടുണ്ട് എന്ന രീതിയിൽ സമ്പത്ത് കൊണ്ടും സന്താനങ്ങൾ കൊണ്ടും പെരുമ നടിക്കുക എന്ന് പറയുന്നത് ഭൗതിക ലോക ജീവിതത്തിലെ നാശം അല്ലാഹു നൽകിയ ആളുകളുടെ അടയാളങ്ങളാണ്. പടച്ചവൻ നമ്മളെയൊക്കെ ഈ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് കാക്കട്ടെ. ആമീൻ പറഞ്ഞോളൂ. അല്ലാഹു ശുദ്ധമായ കൽബിനെ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ നമ്മളൊരു പ്രായം നോക്കി പറഞ്ഞാൽ നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാകും. കളിയുടെ പ്രായം ഒരു 3-4 വയസ്സ് വരെയാണ്. വിനോദത്തിന്റെ പ്രായം ഒരു 16-17 വയസ്സ് വരെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സീനത്ത് ഭംഗിയാക്കലിന്റെ പ്രായമാണ്. അതും കഴിഞ്ഞാൽ പിന്നെ തഫാഹുറിന്റെ പ്രായമാണ്. ആ നല്ല യൗവനത്തിന്റെ ആ തീക്ഷ്ണതയിൽ എല്ലാം കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോഴോ മക്കളൊക്കെയായി വിശ്രമ ജീവിതമായി, അതിൽ ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ആശ്വാസം എന്ന് പറയുന്നത് ഇതിലൊക്കെയുള്ള പെരുമ നടിക്കല. പടച്ചവൻ പറയാണതൊന്നും വേണ്ട, നിങ്ങളുടെ പെരുമയോ ആദ്യത്തെ പ്രകടനമോ ഒന്നും നിങ്ങൾ ഈ ദുന്യാവിലെ ജീവിതത്തിൽ കാണിച്ചുകൊണ്ട് ദുന്യാവിലെ ജീവിതം നിങ്ങൾ നശിപ്പിച്ചു കളയരുത്. ഐഹിക ജീവിതം വഞ്ചനയുടേത് മാത്രമാണ്. ദുന്യാവ് വഞ്ചിക്കും മനുഷ്യനെ. അതിന്റെ പിന്നാലെ പോയാൽ പോയവൻ പെട്ടുപോകും. ഐഹിക ലോകത്തോടുള്ള താല്പര്യം നമ്മുടെ പരലോകത്തെ നശിപ്പിക്കും, ഇഹലോകത്തെ അത് ദുഷ്കരമാക്കും. സാധാരണഗതിയിൽ ഒരു കഥ പറയാതെ, ഒരു ചെറുപ്പക്കാരൻ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാനുള്ള താല്പര്യം തന്റെ ഉപ്പയെ അറിയിച്ചു. വാപ്പ പറഞ്ഞു, മോനെ എനിക്ക് ആ പെൺകുട്ടിയെ ഒന്ന് കാണണമല്ലോ. വാപ്പ പെൺകുട്ടിയെ കണ്ടപ്പോൾ മോനോട് പറഞ്ഞു, മോനെ ഇവളെ കല്യാണം കഴിക്കാനുള്ള യോഗ്യതയൊന്നും മോനായിട്ടില്ല. തൽക്കാലം ഞാൻ അവളെ കല്യാണം കഴിച്ചോളാം.
മീനടത്തൂരിൽ അങ്ങനെ ചിന്തിക്കുന്ന വാപ്പമാരൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം, ഒരു കഥയാണ് എന്ന് വിചാരിച്ചാൽ. അങ്ങനെ വാപ്പയോട് മോൻ തർക്കിച്ചു, അതെന്താ ഇപ്പൊ അത് നല്ല പരിപാടിയായല്ലോ, അത് ശരിയാവില്ല വാപ്പ. അങ്ങനെ ഇവര് തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ അടുക്കൽ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ആഹാ നിങ്ങൾ ഇത്ര വലിയ തർക്കമാണോ, ഞാൻ അവളെ ഒന്ന് കാണട്ടെ. സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇവളെ കല്യാണം കഴിക്കാനുള്ള യോഗ്യതയില്ല, ഇവൾക്ക് വേണ്ടത് നല്ല കരുത്തനായവരാണ്, അതുകൊണ്ട് അതിനൊരൊറ്റ ആള് മാത്രമേ യോഗ്യനായിട്ടുള്ളൂ, അത് ഞാനാണ്. മൂന്ന് പേരും തമ്മിൽ ഭയങ്കര ബഹളം. അവസാനം പ്രശ്നം മന്ത്രിയുടെ അടുക്കലെത്തി. മന്ത്രി, അയ്യേ നിങ്ങൾക്കൊന്നും നാണല്ലേ ഒരു പെണ്ണിന്റെ കാര്യത്തിൽ ഇങ്ങനെ തർക്കിക്കാനും, ഏതായാലും അവളെ ഒന്ന് കണ്ടിട്ട് ഞാൻ തീരുമാനിക്കാം. സുന്ദരിയെ കണ്ടപ്പോൾ മന്ത്രി പറഞ്ഞു, ഇല്ല ഞാൻ മാത്രമാണ് ഇവളെ കല്യാണം കഴിക്കാൻ യോഗ്യത നേടിയ. നാലാളുകളും പ്രശ്നം. രാജാവായി തീരുമാനമെടുക്കേണ്ടയാൾ, നാലാളുകളും രാജാവിന്റെ അടുക്കലെത്തി. രാജാവ് ഇവരെ വല്ലാതെ ചീത്ത പറഞ്ഞു, ഒരു പെണ്ണിന് വേണ്ടി ഇങ്ങനെ ഒരു തർക്കമോ. പെണ്ണിനെ കണ്ടപ്പോൾ, സുന്ദരിയെ കണ്ടപ്പോൾ രാജാവ് പറഞ്ഞു, ഞാൻ എന്റെ അന്തപുരത്തിൽ റാണിയായി വാഴിക്കാൻ ഇവളെയായിരുന്നു കാത്തിരുന്നത്, അതുകൊണ്ട് ഇവളെ ഞാനാണ് കല്യാണം കഴിക്കുന്നത്. അവസാനം അവരെല്ലാരും കൂടെ തീരുമാനിച്ചു. എന്നാൽ അവളൊരു അഭിപ്രായം പറയട്ടെ, നമ്മളിൽ അഞ്ചു പേരിൽ ആരെയാണ് ഇവൾ ഭർത്താവാക്കാൻ ഇഷ്ടപ്പെടുന്നത്? സുന്ദരി ഒരു മറുപടി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, രാജാവെ മന്ത്രിയെ ബാക്കിയുള്ളവരെ വിളിച്ചു, ഞാൻ ഒരു ഓട്ടമത്സരം നടത്താം, ഞാൻ മുന്നിലോടാൻ തുടങ്ങുകയാണ്, നിങ്ങൾ എന്റെ പിന്നാലെ വരണം, ആർക്കാണോ ആദ്യമായിട്ട് എന്നെ തൊടാൻ കഴിയുന്നത് ആ തൊടുന്നയാളെയാണ് ഞാൻ കല്യാണം കഴിക്കുക. ഓ ഞങ്ങൾ എന്നോ റെഡി. അഞ്ചാളുകളും റെഡിയായി. ഇവൾ ഓടാൻ തുടങ്ങി. ഇവളിങ്ങനെ ഓടുന്നതിനനുസരിച്ച് അഞ്ചാളുകളുടെയും മുന്നിൽ പലതും പ്രത്യക്ഷപ്പെടുകയാണ്. ചിലപ്പോൾ വലിയ കുഴികൾ, ആ കുഴിയെ വകഞ്ഞു മാറ്റണം, ചിലപ്പോൾ ഇടുങ്ങിയ വഴികൾ, എന്തോ ഒരത്ഭുതം. ഈ സുന്ദരി ഇങ്ങനെ ഓടുകയാണ്, ഇടുങ്ങിയ വഴികൾ, വിശാലമായ മരുഭൂമികൾ. ആ വഴിയിൽ അവളുടെ പിന്നാലെ പോയി അഞ്ചാളുകളിൽ ചിലർ കുഴികളിൽ വീണു, ചിലർ ആ ഇടുങ്ങിയ വഴികളിൽ പെട്ടു, ചിലർ ആ മരുഭൂമിയിൽ വഴിയറിയാതെ അലഞ്ഞു, ചില ആളുകളാവട്ടെ എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം ത്യജിച്ച് ആ പെണ്ണിനെ കണ്ടെത്താൻ കഴിയാതെ അവർ ലോകത്ത് അലഞ്ഞു നടന്നു. ഒരാൾക്കും അഞ്ചാൾക്കും ഇവളെ സ്പർശിക്കാൻ കഴിഞ്ഞില്ല. അവസാനം എല്ലാവരുടെയും നാശത്തിന് ശേഷം ഇവൾ പറഞ്ഞു, എത്രേ അല ദുന്യാ, ഞാനാണ് ദുന്യാവ്, നിങ്ങളാരാണോ എന്റെ പിന്നാലെ ഓടാൻ വരുന്നത്, നിങ്ങളാരാണോ എന്നെ തൊടാൻ വരുന്നത്, നിങ്ങൾക്കൊരാൾക്കും എന്നെ തൊടാൻ കഴിയില്ല, നിങ്ങൾക്കൊരാൾക്കും എന്നെ സ്പർശിക്കാൻ കഴിയില്ല. ചിന്തിച്ചു നോക്കൂ, അങ്ങനെയല്ലേ പ്രിയപ്പെട്ടവരെ, എനിക്ക് ദുന്യാവ് മതി എന്ന് പറഞ്ഞ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എത്ര വലിയ ജോലി ചെയ്ത് സമ്പാദിക്കുന്നവനാണെങ്കിലും, എത്ര വലിയ ധനാഢ്യനാണെങ്കിലും, ഭൗതിക ലോകം എനിക്ക് മതി, ദുന്യാവ് എനിക്ക് മതി, ഇനി ഞാൻ പണം നേടുന്നില്ല, ഇനി ഞാൻ അധ്വാനിക്കുന്നില്ല എന്ന് പറഞ്ഞ് ദുന്യാവ് വേണ്ട എന്ന് തീരുമാനിച്ചവനെ നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തൽ വളരെ പ്രയാസമാണ്. എല്ലാവരും ദുന്യാവിന്റെ പിന്നാലെ പോകുന്നു. ഏതുവരെയാണ് അവരെത്തുന്നത്? ആ ദുന്യാവിന്റെ പിന്നാലെ അവർ പോകുമ്പോ അതിൽ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്ന കബറുകൾ ഉണ്ടല്ലോ, ആ കബറുകൾ വരെ മാത്രമാണ് ആ ഐഹിക ലോകത്തിന്റെ പിന്നാലെ അവർക്ക് പോകാൻ കഴിയുകയുള്ളൂ. ഇത് പറഞ്ഞുകൊണ്ട് അല്ലാഹ് പറയാണ്, വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹസ് സമാവാത്തു വൽ അർള് ഉഇദ്ദത്തു ലിൽ മുത്തഖീൻ.
സാബിഖൂ, നിങ്ങൾ മത്സരിക്കൂ, നിങ്ങൾ മുൻകടന്ന് മത്സരിക്കൂ. എന്തിലേക്ക്? അനശ്വരതയിലേക്ക്. ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ടോ അതിലേക്ക് നിങ്ങൾ മുൻകടന്ന് മത്സരിക്കൂ. പിന്നെ നിങ്ങൾ എന്തിലേക്ക് മത്സരിക്കൂ? ആകാശഭൂമികളുടെ വിസ്താരമുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾ മത്സരിക്കൂ. ആ സ്വർഗമാണെങ്കിലോ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർക്കാണ് അല്ലാഹു തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. നമുക്കല്ലാഹു വലിയ ഒരു അവസരം ദുനിയാവിൽ നൽകി ജീവിക്കാനുള്ള അവസരം. ഈ അവസരത്തിൽ നമ്മൾ ആ അവസരം വിനിയോഗിക്കേണ്ടത് ഇത് ദുനിയാവാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മനുഷ്യരുമായി ഏറ്റവും അടുത്ത് കിടക്കുന്നതിന് കൊണ്ടാണ്, അടുത്ത് കിടക്കുന്നത് കൊണ്ടാണ് ദുനിയാവ് എന്ന് പേര് കിട്ടിയത് എന്നാണ് അദ്ദുനിയ. അതല്ല എങ്കിൽ ഏറ്റവും താഴ്ന്ന സാഹചര്യത്തിലുള്ളത്, അവസ്ഥയിലുള്ളത്. അതുകൊണ്ടാണ് അദ്ദുന്യാ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അദ്ദുന്യാ മൽഊന, ഐഹിക ലോകം അപിശപ്തമായതാണ്, ശപിക്കപ്പെട്ടതാണ്. ഒരു വിലയും യഥാർത്ഥത്തിൽ അതിനില്ല എന്നാ പറഞ്ഞു. മുഅ്മിനീങ്ങളെ ഇതൊക്കെ പറയുമ്പോ പഴയ കാലത്തുള്ള മുഅ്മിനീങ്ങളാണെങ്കിൽ പറയുന്ന ആളുടെ ഹൃദയവും ഭൗതിക ലോകത്തെ താല്പര്യമില്ലാത്തൊരവസ്ഥയാണ്. പക്ഷേ ഇന്നങ്ങനെ പറയാൻ കഴിയില്ല. പക്ഷേ അത് പറയാൻ കഴിയില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഇത്തരം ചിന്തകളെ മാറ്റാൻ പറ്റില്ലല്ലോ. നമുക്ക് ഊർജം വേണം ഈമാനിന്, നമുക്ക് ആവേശം വേണം നമ്മുടെ അമലുകൾക്ക്, അതിന് നമ്മുടെ ചിന്തകളിൽ പരിവർത്തനം വരണം. ദുന്യാവിന്റെ പിന്നാലെ ഐഹികമായ ജീവിതത്തെ സ്നേഹിച്ച് ആഖിറത്തിലെ ജീവിതത്തിനെ മറന്നുകൊണ്ട് നമ്മൾ സർവവും നഷ്ടപ്പെടുത്തിയാൽ നമുക്ക് ലഭ്യമാകുന്ന ശിക്ഷ വളരെ കഠിനമായിരിക്കും. അതുകൊണ്ട് ദുന്യാവിന്റെ നശ്വരമായ അവസ്ഥകളെ കുറിച്ച് ഹബീബായ പ്രവാചകൻ പറഞ്ഞ വാക്യങ്ങൾ നമ്മൾ കേൾക്കണം. ഒരിക്കൽ നബിയും സഹാബികളും ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചത്തുപോയ ഒരാടിന്റെ ജഡം കണ്ടു. നബി ചോദിച്ചു, സുഹാബ അതറൗന ഹാദിഹി ശാത ഹൈനതൻ അലാ അഹ്ലിഹാ, ഈ ആട് അതിന്റെ ഉടമസ്ഥന്മാരുടെ മേലിൽ നിസ്സാരമാണ് എന്ന് നിങ്ങൾ കാണുന്നില്ലയോ? സുഹാബികൾ പറഞ്ഞു, യാ റസൂലല്ലാ, ഞങ്ങൾക്കതറിയാം, അതുകൊണ്ടാണല്ലോ അതിനെ ആരുമില്ലാത്ത ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവർ ഉപേക്ഷിച്ചിരിക്കുന്നത്. ഹബീബായ പ്രവാചകർ പറയാണ്, എന്നാൽ ഈ ആടിനോട് യജമാനൻ കാണിക്കുന്ന ആ ഒരു നിസ്സാരമായ അവസ്ഥയുണ്ടല്ലോ, അതുപോലെയാണ് അല്ലാഹു ദുനിയാവിനോട് കാണിക്കുന്നത്. അതുപോലെയല്ല, അതിനേക്കാൾ അഹ്വനാണ്. വല്ലദീ നഫ്സീ ബിയദിഹി ലദ്ദുനിയാ അഹ്വനു അലല്ലാഹി മിൻ ഹാദിഹി ശാത്തി അലാ അഹ്ലിഹാ, ഈ ആടിനെ അതിന്റെ ഉടമസ്ഥന്മാർക്കുള്ളതിനേക്കാൾ നിസ്സാരമായ അവസ്ഥയാണ് അല്ലാഹുവിന് ദുനിയാവിനോടുള്ളത്. പടച്ചവൻ ഭൗതിക ലോകത്തിന് ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല. എന്നിട്ട് പറയാണ്, വലൗ കാനതി ദുനിയാ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബൗള, ഒരു ചിറക് ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്ര വിലയെങ്ങാനും, അത്രയും വില ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്ര നിസ്സാരമായ ഒരു വില ഈ ഭൗതിക ലോകത്തിന് അല്ലാഹു കൽപ്പിക്കുകയായിരുന്നെങ്കിൽ, വില കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദാഹരണമായിട്ട് എന്റെ ഈ വസ്ത്രത്തിന് ഞാൻ വില കൽപ്പിക്കുന്നുണ്ട്, ഇതിന് വലിയ വില ഉണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. ഈ വസ്ത്രം എന്റേതാണ്, ഈ വസ്ത്രം ഞാൻ ധരിക്കാൻ ഇഷ്ടപ്പെടുന്നു, എന്റെ ഈ വസ്ത്രത്തിൽ ചെളിയാവുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ഈ വസ്ത്രമണിഞ്ഞ് കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു മറ്റുള്ളവർ എന്നെ കാണാൻ, ഞാൻ ഈ വസ്ത്രം വേറൊരാൾക്ക് കൊടുക്കൂല. നമ്മളുടെ മൊബൈൽ ഫോൺ വിലയുള്ളതാണ്, വില പിടിപ്പുള്ളതാണ്, എനിക്ക് വിലയുള്ളതാണെന്ന് പറഞ്ഞാൽ ഇത് വേറെ ഒരാൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് എനിക്ക് താല്പര്യമുള്ള കേസല്ല, ഇത് വേറൊരാൾക്ക് ഞാൻ വെറുതെ കൊടുക്കൂല. നമ്മുടെ എല്ലാം അങ്ങനെയാണ്, നമുക്ക് വില ഉണ്ട്. അല്ലാഹു അങ്ങനെ ഒരു വില കൽപ്പിക്കുന്നില്ല.
പടച്ചവൻ അത് കൊടുക്കുന്നതിൽ യാതൊരു മാനദണ്ഡവും പാലിക്കുന്നില്ല. അവൻ റഹ്മാനാണ്. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, അങ്ങനെ ഒരു വലിയ വിലയെങ്ങാനും അവൻ കൽപ്പിച്ചിരുന്നുവെങ്കിൽ, അവിടുന്ന് പറയുന്നു, മാ സഖാ കാഫിറൻ മിൻഹാ ശുർബത മാ, അല്ലാഹു അവനെ നിഷേധിക്കുന്ന ഒരാൾക്കും ഒരു മുറുക്ക് വെള്ളം പോലും ഐഹികമായ ലോകത്ത് വെച്ച് കൊടുക്കുകയില്ല. അവനെ നിഷേധിക്കട്ടെ, അവനെ അംഗീകരിക്കട്ടെ, ആരാധിക്കട്ടെ, അല്ലാഹുവിനെ എതിർക്കട്ടെ, എന്തായാലും ഭൗതിക ലോകത്തെ സുഖം നൽകുന്ന കാര്യത്തിൽ, ഐഹിക ലോകത്തെ ആഡംബരങ്ങൾ നൽകുന്ന കാര്യത്തിൽ, ഭൗതിക ലോകത്തിന്റെ സന്തോഷങ്ങൾ നൽകുന്ന കാര്യത്തിൽ അല്ലാഹു ഈ മാനദണ്ഡം പരിഗണിക്കുന്നേയില്ല. അതായത് പടച്ചവന്റെ അടുക്കൽ ഭൗതികമായ ലോകത്തിന് യാതൊരു വിലയുമില്ല എന്നാണ് സയ്യിദുനാ വ നബിയുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ. സ്വലാത്തു ചൊല്ലു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഒരു വലിയ ശ്മശാനത്തിന്റെ സമീപത്ത് നിൽക്കുകയാണ്. ആ ശ്മശാനത്തിൽ പഴയ ഒരു ശ്മശാനമാണ്, പഴയ ഒരു കബറിടമാണ്. ആ കബറിടത്തിൽ മരണപ്പെട്ടു പോയ ആളുകളുടെ എല്ലുകൾ മൃഗങ്ങൾ മാന്തി പുറത്തു വന്നിട്ടുണ്ട്. ഒരുപാട് കഫൻപുടകൾ ആ ശ്മശാനത്തിൽ ഇങ്ങനെ പാറിക്കളിക്കുന്നുണ്ട്. ചില തലയോട്ടികൾ ഒരു ഭാഗത്ത് കൂട്ടിയിടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ശ്മശാനമായിരുന്നു അത്. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനെ വിളിച്ചു, സ്വഹാബ ഹലുമോ ഇല ദുനിയാ, നിങ്ങൾ നിങ്ങളുടെ ദുനിയാവിലേക്ക് വരൂ, ഐഹികമായ ലോകത്തേക്ക് വരൂ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്ന ചില എല്ലുകളെയും അവിടെ ഉണ്ടായിരുന്ന ചില വസ്ത്രങ്ങളുടെ നുരുമ്പിയ വസ്ത്രങ്ങളുടെ കഷ്ണങ്ങളെയും കയ്യിലെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഹാദിഹി ദുനിയ, ഇതാണ് ദുനിയാവ്. റസൂലുള്ളാഹി പറയാണ്, വഹാദിഹി ഇഷാറത്തുൻ, ഇത് ഒരു സൂചനയാണ്, അന്ന സീനത ദുനിയാ, നിശ്ചയമായും ഐഹിക ലോകത്തിന്റെ എല്ലാ അലങ്കാരങ്ങളും ഈ നുരുമ്പിപ്പോയ തുണികൾ പോലെ നുരുമ്പാനുള്ളതാണ്. ദുനിയാവിൽ നിങ്ങൾക്കുള്ള ഈ ആഡംബരപൂർണമായ ശാരീരികാവസ്ഥയുണ്ടല്ലോ, വഅന്നൽ അജ്സാമല്ലതീ തറാബിഹാ സതസീറു ഇമാമം ബാലിയ, നിങ്ങളുടെ ഈ ശരീരമുണ്ടല്ലോ, കരുത്തേറിയ ശരീരങ്ങളുണ്ടല്ലോ, ആരോഗ്യമുള്ള ശരീരങ്ങളുണ്ടല്ലോ, അത് മുഴുവൻ നിസ്സാരമായ നുരുമ്പി പോകുന്ന എല്ലാകാനുള്ളതാണ്. ഇതാണ് ഐഹികമായ ലോകത്തിന്റെ അവസ്ഥ എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. എല്ലാവരും ഒന്ന് സ്വലാത്തു ചൊല്ലൂ, സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അതിനെ ആ ഒരു അവസ്ഥയിൽ കാണാൻ നമുക്ക് സാധ്യമാകണം. അങ്ങനെ നമ്മൾ ഹൃദയം ദുനിയാവിനെ കുറിച്ച് വേണ്ട രീതിയിൽ അങ്ങോട്ട് മനസ്സിലാക്കിയാൽ പിന്നെ കൽബിൽ തെറ്റായ വിചാരങ്ങൾ വരില്ല, പിന്നെ ഹൃദയത്തിന്റെ ഉള്ളിൽ മോശമായ വിചാരങ്ങൾക്ക് സ്ഥാനമുണ്ടാവില്ല. അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ഓർമ്മപ്പെടുത്തലുകൾ നമ്മെ ഓർമ്മപ്പെടുത്തി, ദുനിയാവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തി. അല്ലാഹു ഖുർആനിൽ പറഞ്ഞ ഒരു ഉദാഹരണം നോക്കൂ നിങ്ങൾ. നബിയേ, ഈ ഐഹികമായ ലോക ജീവിതത്തിന്റെ ഉദാഹരണം നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ ഖുർആനാണ്, ഇതൊക്കെ നമ്മൾ ഓതുന്നതാണ്. വെള്ളിയാഴ്ച അൽകഹഫ് ഓതുന്നവർ ഈ ആയത്തുകൾ ഓതുന്നതാണ്. എന്താണ് നിന്റെ അവസ്ഥ? അത് മഴവെള്ളം പോലെയാണ്. ആ മഴ അങ്ങ് ദുനിയാവിലേക്ക് പെയ്താൽ ആ മഴയിലൂടെ ഭൂമിയിലാകമാനം ഇടതൂർന്ന് സസ്യലതാദികൾ ഉണ്ടാകുന്നു അല്ലേ. നല്ല മഴ ഇങ്ങ് പെയ്താൽ നിങ്ങളിപ്പോ ഇരിക്കുന്ന ഈ ഗ്രൗണ്ടൊക്കെ ഇങ്ങനെ പച്ച പിടിച്ചു നിൽക്കും. നശിച്ചു പോയിരിക്കുന്ന മുളകൾ പൊട്ടും. പാടത്ത് പോയി ഇങ്ങനെ നോക്കിയാൽ എന്തൊരു ഭംഗിയാണത് കാണാൻ.
എന്തൊരു ചന്തമാണ്, എന്തൊരു ഹൃദയഹാരിയാണ്, എത്രമേൽ ഹൃദ്യമായ കാഴ്ചയായിരിക്കും മഴയാൽ വെള്ളത്താൽ ഉണ്ടാകുന്ന ആ പച്ചപ്പ്. എന്നാൽ നല്ലൊരു വെയിലുണ്ടായാൽ, ശക്തമായ കാറ്റടിച്ചാൽ, കുറച്ചു ദിവസം ഈ വെയിലെല്ലാം ശക്തമായി ചൂടായാൽ എന്തുണ്ടാകും? ഫഅസ്ബഹ ഹശീമൻ തദുറൂഹുൽ റിയാ, കാറ്റുകളിൽ പറന്നു പോകുന്ന കച്ചിത്തുരുമ്പുകളായി, നിസ്സാരമായ വൈക്കോൽ തുരുമ്പുകളായിട്ട് ഐഹിക ആ പച്ചപ്പുകൾ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ തൊട്ടു മുമ്പിൽ കിടക്കുന്ന ഈ ഇലകൾ പോലെ അല്ലാഹു പറയാണ്, ഇതാണ് ദുനിയാവിന്റെ അവസ്ഥ. നിങ്ങൾക്കിങ്ങനെ കാണാൻ കഴിയും നല്ല പച്ച പിടിച്ച ഇലകൾ. നിങ്ങൾക്കിങ്ങനെ കാണാൻ കഴിയും ദുനിയാവിൽ നല്ല ആരോഗ്യം, ഒരു കുഴപ്പമില്ല, ഹൃദയത്തിന് വേദനയില്ല, കണ്ണിന് കാഴ്ചക്ക് ഒരു കുറവുമില്ല, എനിക്ക് ആരോഗ്യത്തിന് ഒരു കുറവുമില്ല, നല്ല ദൃഢഗാത്രനാണ്, വീടുണ്ട്, സൗകര്യമുണ്ട്, സന്തോഷമുണ്ട്, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഇനിതാ വരാനിരിക്കുന്നു രോഗം, ഇനിതാ വരാനിരിക്കുന്നു കടം, ഇനിതാ വരാനിരിക്കുന്നു മരണം, ഇനിതാ വരാനിരിക്കുന്നു ഈ സന്തോഷങ്ങളെ മുഴുവൻ ഇല്ലാതെയാക്കുന്ന അവസ്ഥകൾ വരാനിരിക്കുന്നു. അത് തിരിച്ചറിയുന്നിടത്താണ് വിശ്വാസികളെ നമ്മുടെ വിജയം, അത് അവിശ്വസിക്കുന്നിടത്താണ് നമ്മുടെ പരാജയം. ഈ ഒരു വലിയ ഉദാഹരണം പറഞ്ഞിട്ട് അല്ലാഹു പറയുന്ന കാര്യമാണ്, തൊട്ടടുത്ത ആയത്തേതാണ്, സമ്പത്തും സന്താനങ്ങളും സീനത്തുൽ ഹയാത്തി ദുനിയാ, അത് ഭൗതിക ലോക ജീവിതത്തിന്റെ അലങ്കാരമാകുന്നു. സമ്പത്ത് എന്ന് പറയുന്നത് അലങ്കാരമാണ്. ദുനിയാവിൽ സമ്പത്തില്ലെങ്കിലും ജീവിക്കാൻ കഴിയും, വലിയ സമൃദ്ധി ഇല്ലെങ്കിലും ജീവിക്കാൻ കഴിയും. അല്ലാഹു പറയാണ്, വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, ഉത്തമമായ അവശേഷിപ്പുകൾ മാത്രമാണ്, ഖൈറുൻ ഇൻദ റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ അടുക്കൽ ഉത്തമമായിട്ടുള്ളത്, സവാബൻ പ്രതിഫലത്താൽ, വഖൈറുൻ അമലാ, പ്രതീക്ഷയാൽ ഏറ്റവും നന്നായിട്ടുള്ളതും അത് മാത്രമാണ്. എന്താണ് ആ സൂചിപ്പിക്കുന്നത്? നിങ്ങൾ ഈ ഐഹിക ലോകത്ത്, നശ്വരതയുടെ ഈ ലോകത്ത് ജീവിക്കുമ്പോ ഈ സമ്പത്ത് എങ്ങനെ ബാത്തിയാത്തു സ്വാലിഹാത്താക്കി മാറ്റുന്നു, അതാണ് നിങ്ങൾക്ക് കൂലി. നിങ്ങൾ എങ്ങനെ ഈ സന്താനങ്ങളെ എക്കാലവും നിങ്ങൾക്ക് ഗുണപ്പെടുന്നവരാക്കി മാറ്റിയെടുക്കുന്നു, അതാണ് നിങ്ങളുടെ ശുഭപ്രതീക്ഷ, അതാണ് നിങ്ങളുടെ ഉത്തമമായ പ്രതിഫലാവസ്ഥ. അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ സൂചിപ്പിക്കുകയാണ്. ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം പരിശുദ്ധ ഖുർആനിലെ ഒരു വചനം ഓതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹാകും തകാഫുർ, നിങ്ങളെ തക്കാസുർ വർദ്ധി നശിപ്പിച്ചിരിക്കുന്നു, അതല്ലെങ്കിൽ നിങ്ങളെ തക്കാസുർ അശ്രദ്ധമാന്മാരാക്കിയിരിക്കുന്നു. ഇതാരാ പറയുന്നത്? ഭൗതിക ലോകത്തോടൊരു താല്പര്യവും ജീവിതത്തിൽ കാണിച്ചിട്ടില്ലാത്ത സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വലാത്തു ജല്ലൂ മുഹമ്മദ് മുസ്തഫ, അവിടുന്ന് കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയില്ല, അവിടുന്ന് സ്വർണ സിംഹാസനത്തിൽ ഇല്ല. അല്ലാഹുവിന്റെ പ്രവാചകന് അസാധ്യമായത് കൊണ്ടാണോ? അല്ലല്ലോ. ഹബീബായ പ്രവാചകനോട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം, നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഐഹിക ലോക സൗകര്യങ്ങൾ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നബിയോട് സമ്മതം കൊടുത്തിട്ടുണ്ട്, എക്കാലവും ദുനിയാവിൽ ജീവിക്കാം, വേണമെങ്കിൽ നബിയെ അങ്ങേക്ക് അല്ലാഹു അനുമതി നൽകിയിരിക്കുന്നു. ദുനിയാവിലെക്കാലവും ജീവിക്കുന്ന സന്തോഷമോ അതല്ലെങ്കിൽ ഐഹികമായ ലോകത്തെ സന്തോഷമോ, ഒന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗ്രഹിച്ചില്ല എന്ന് മാത്രമല്ല, ഹബീബായ നബിയുടെ ഒരു ദുആ നിങ്ങൾ കേട്ടിട്ടില്ലേ? അല്ലാഹുമ്മ ലാ തജ്അലി ദുനിയാ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ. ഗൗരവത്തോടെ നമ്മൾ പഠിക്കേണ്ട ഒരു ദുആയാണ്. അല്ലാഹുമ്മ
لا تجعل الدنيا أكبر همنا ولا مبلغ علمنا. ഹബീബ് പഠിപ്പിച്ച ദുആകൾ വെറും പ്രാർത്ഥനകൾ മാത്രമല്ല, അത് ദുആ ചെയ്ത് കളയേണ്ട ഒരു സംഗതിയല്ല, അങ്ങനെ ചുരുക്കേണ്ട വാചകങ്ങളല്ല അത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ദുആകൾ വലിയ ആശയങ്ങളാണ്, അത് വലിയ സന്ദേശങ്ങൾ ഉമ്മത്തിന് നൽകുന്ന കാര്യങ്ങളാണ്. അല്ലാഹുമ്മ ലാ തജ്അലിദ് ദുനിയാ അക്ബറ ഹമ്മിനാ, പടച്ചോനെ ഐഹികമായ ലോകം, നശ്വരമായ ലോകം, ഈ ദുനിയാവ് ഒരിക്കലും തമ്പുരാനെ ഞങ്ങളുടെ ഏറ്റവും വലിയ വിചാരമാക്കല്ലേ, ഏറ്റവും വലിയ ദുഃഖമാക്കല്ലേ. ഞങ്ങളുടെ അറിവിന്റെ ലക്ഷ്യമാക്കി ഒരിക്കലും നീ ഈ ദുനിയാവിൽ നിലനിർത്തല്ലേ. നമ്മൾ ചിന്തിക്കണം, നമ്മളത് ദുആ ചെയ്യണം. ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ശ്രമിക്കുകയും വേണം. രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ പ്രശ്നം ദുനിയാവാവരുത്, രാത്രി നമ്മൾ ഉറങ്ങുമ്പോഴും ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മുടെ വിചാരങ്ങൾ ആകെ സങ്കടത്തിലാവരുത്, നമ്മുടെ ഉറക്കം അതിന്റെ പേരിൽ നഷ്ടപ്പെടരുത്. ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു നിസ്കാരം കഴിഞ്ഞ് വേഗത്തിൽ എഴുന്നേറ്റ് പോയി സഹാബികൾക്കിടയിൽ നിന്ന് അന്വേഷിച്ചപ്പോൾ എന്താണെന്നറിയോ, റസൂലുള്ളാഹിക്കാരോ ഹദിയയായി കൊടുത്ത ഏതാനും ചില വെള്ളി നാണയങ്ങൾ പ്രവാചകന്റെ അടുക്കലുണ്ടായിരുന്നു. ആ വെള്ളി നാണയങ്ങൾ എന്റെ അടുക്കലുണ്ടായിരിക്കെ ഒരിക്കലും ഞാൻ ഒരല്പസമയം പോലും കഴിഞ്ഞുകൂടുന്നത് താല്പര്യപ്പെടുന്നില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സ്വഹാബികൾ അങ്ങനെയായിരുന്നു. ഐഹികമായ ലോകം അവരുടെ ദുഃഖമായിരുന്നില്ല. ദുനിയാവിൽ നിന്ന് അവർ അല്ലാഹുവിന് വേണ്ടി ജീവത്യാഗം ചെയ്യുകയാണെങ്കിൽ അതവർക്ക് പ്രതിസന്ധിയായിരുന്നില്ല. അവരുടെ സമ്പത്ത് അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കുമ്പോ ഐഹിക ലോകം അവരെ ഒരിക്കലും ദുഃഖിപ്പിച്ചിരുന്നില്ല. നമ്മുടെയൊക്കെ ഓർമ്മകളിൽ അങ്ങനെയുള്ള നിരവധി മഹാന്മാരുണ്ട്. മഹാനായ അത്തിപ്പറ്റ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ തവ്വലല്ലാഹു അംറ, ആ മഹാനെ നമ്മളൊക്കെ ആദരിക്കാറുണ്ട്. വലിയ അംഗീകാരം ഇന്ന് മുസ്ലിം സമൂഹം മഹാനുഭാവന് നൽകാറുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന ഭൗതികമായ ഒരു സാഹചര്യം ബഹുമാനപ്പെട്ടവർക്കുണ്ടായിരുന്നു. ഗൾഫിൽ അദ്ദേഹം ഇമാമായി സേവനം ചെയ്യുമ്പോൾ ആ സമ്പാദ്യത്തിലൊന്നും ബഹുമാനപ്പെട്ടവർ സൂക്ഷിച്ചു വെച്ചില്ല. മഹാനുഭാവൻ രോഗിയായി കിടക്കുമ്പോൾ കാണാൻ വേണ്ടി ചെന്ന ഒരു സയ്യിദായ മനുഷ്യൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ വലിയ ഒരു സംഖ്യ, വലിയ ഒരു നോട്ടിന്റെ കെട്ട് ഉസ്താദിന് ഹദിയയായി കൊടുക്കുന്നു. ആ ഹദിയ നിർബന്ധിച്ചപ്പോൾ ഉസ്താദ് വാങ്ങിയിട്ട് തലയിണെ അടിയിൽ വെക്കുന്നു. ഈ സയ്യിദായ മനുഷ്യൻ മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ അടുക്കളിരിക്കുമ്പോൾ തന്നെ ഉസ്താദിനെ പരിചയമുള്ള ദരിദ്രനായ ഒരു പാവം മനുഷ്യൻ കാണാൻ വേണ്ടി വരുന്നു. തന്റെ മകളുടെ കല്യാണം പറയുന്നു. ആ തലയിണ പൊക്കിയിട്ട് അടിയിൽ നിന്ന് ആ നോട്ടിന്റെ കെട്ട് അങ്ങനെ വെച്ചു കൊടുക്കുന്നു. അവരുടെ അറിവിന്റെ ലക്ഷ്യം ഒരിക്കലും ഭൗതികമായ ലോകമായിരുന്നില്ല. മഹാനായ പറപ്പൂർ ബാപ്പുട്ടി മുസ്ലിയാർ നവർ അള്ളാഹു മർത്തദ, മഹാനുഭാവനെ നമ്മളെല്ലാവരും സ്നേഹിക്കുന്നു, ആദരിക്കുന്നു. മഹാനുഭാവന്റെ അടുക്കൽ പോയി നമ്മുടെ സങ്കടങ്ങൾ നമ്മൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ മകനായ പുതവിയായ പണ്ഡിതനായ ഒരു മകനെ അദ്ദേഹം ആ ദൗത്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുന്നുവെന്ന് മാത്രം, തന്റെ അറിവിലൂടെയും അള്ളാഹു നൽകിയ നിഅമത്തിലൂടെയും ഭൗതികമായ ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങൾ തുറക്കപ്പെട്ടപ്പോൾ, ലക്ഷക്കണക്കിന് രൂപ കൈമാറ്റം ചെയ്യാനുള്ള സാഹചര്യമുണ്ടായപ്പോൾ അതൊരിക്കലും തന്റെയും കുടുംബത്തിന്റെയും ബന്ധുക്കളുടെയും തന്റെ മക്കളുടെയും ഭാര്യയുടെയും ഒന്നും സുഖാഡംബരങ്ങൾക്ക് വേണ്ടി മഹാനുഭാവൻ ചെലവഴിച്ചില്ല. ചെലവഴിച്ചാൽ ആരും ചോദ്യം ചെയ്യുകയില്ലായിരുന്നു. അത് മുഴുവൻ ചെലവഴിച്ചത് അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലായിരുന്നു. മഹാനായ കോയക്കുട്ടി ഉസ്താദ് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ
കബറിന്റെ അരികിലൂടെയായിരുന്നു തനിക്ക് നാളെ കിടക്കാനുള്ള കബറിന്റെ അരികിലൂടെയായിരുന്നു ഇറങ്ങി വന്നിരുന്നത്. അല്ലാഹുമ്മ ലാ തജ്അലി ദുനിയാ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ. അലിമീങ്ങളെ സ്വാലിഹീങ്ങളെ, ഞാൻ ഉൾപ്പെടെയുള്ളവരോട് ഞാൻ വസീയത്ത് ചെയ്യുകയാണ്, നമ്മുടെ അറിവിന്റെ ലക്ഷ്യം ഒരിക്കലും ദുനിയാവാകരുത്. ഞാൻ എന്നോടാണ് ആദ്യമായി പറയുന്നത്, നമുക്ക് അല്ലാഹു അവന്റെ ന്യാമത്തായി ജ്ഞാനത്തെ നൽകിയിട്ടുണ്ടെങ്കിൽ ആ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ, അതൊരു പക്ഷേ മദ്രസയിലെ ഉസ്താദായിട്ടായിരിക്കാം, ചിലപ്പോൾ മുദരിസായിട്ടായിരിക്കാം, ചിലപ്പോൾ വാഴ്വായിട്ട്, ചിലപ്പോൾ കോളേജിലെ അധ്യാപകനായിട്ട്. ഇങ്ങനെ ഏത് രംഗത്ത് നമ്മൾ പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാവട്ടെ, നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ആ അറിവിലൂടെ ഒരിക്കലും ഭൗതികമായ താല്പര്യം നമ്മൾ വെച്ചു പുലർത്തരുത്. അങ്ങനെ വെച്ചു പുലർത്തിയാൽ അതിൽ നിന്നുള്ള ബറക്കത്തിനെ അല്ലാഹു തആല എടുത്തു കളയും. അവരുടെ എല്ലാ ടെൻഷനും സങ്കടവും മുഴുവൻ ഭൗതികമായ സാഹചര്യമായി മാറും. അല്ലാഹു തമ്പുരാൻ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറയൂ. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ങ്ങൾ ഒരിക്കലും ഭൗതികമായ ലോകത്ത് വർദ്ധനവിനെ തേടിയില്ല. നല്ലൊരു വീടുണ്ടായിരുന്നില്ല, വലിയ കൊട്ടാരുണ്ടായിരുന്നില്ല. ഹബീബായ റസൂലുള്ളാന്റെ വീടുകൾ ഹിജ്റ വർഷം 80 ശേഷം ഖലീഫയായിരുന്ന ആ കാലഘട്ടത്തിലെ ഖലീഫയായിരുന്ന മർവാൻ പൊളിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ മദീന നിവാസികളും അല്ലാത്തവരും ആ കാഴ്ച ഹൃദയഭേദകമായ ആ കാഴ്ചയിൽ അലറി വിളിച്ചു എന്നാണ് മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ആ ചുവരുകൾ എങ്ങാനും നിലനിർത്തിയിരുന്നുവെങ്കിൽ ഇന്നതിൽ ഒരു ഭാഗം മാത്രമേ നിലനിർത്തിയിട്ടുള്ളൂ, അത് മറ്റൊന്നുമല്ല ഹബീബായ പ്രവാചകന്റെ പച്ചക്കുബ്ബയുടെ താഴെ മുഹമ്മദുർ റസൂലിന്റെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ബഹുമാനപ്പെട്ട ആ ഖബറു ശരീഫ്, ആ റൗളത്തു ശരീഫ അൽ മുബാറക, അത് മാത്രമാണ് നിലനിർത്തിയിട്ടുള്ളത്. മഹാനവരുകൾ പറയാറുണ്ടായിരുന്നു, അല്ലാ ഇതെങ്ങാനും നിലനിർത്തിയിരുന്നുവെങ്കിൽ പിൽക്കാലത്ത് വരുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ റസൂൽ എത്ര ലളിതമായാണ് ജീവിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കാമായിരുന്നു. കാരണം ഒന്ന് കൈ ഉയർത്തിയാൽ മുകളിലെ മേൽക്കൂരയിൽ തട്ടും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ വിസ്താരം 6-7 മുഴം മാത്രം, അതിന്റെ ചുവരുകളൊക്കെ ഇങ്ങനെ തൊട്ടടുക്കൽ, അതിന്റെ വാതിലിലൂടെ കടക്കണമെങ്കിൽ തല കുനിക്കണമായിരുന്നു. അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ വലിയ ഫർണിച്ചറുകളില്ല, വലിയ ഫർണിച്ചറുകളില്ല, കുഷ്യനുകളില്ല, സൗകര്യങ്ങളില്ല. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ അടുപ്പ് പുകയാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നു, പലപ്പോഴും വിശപ്പ് സഹിക്കുമായിരുന്നു. ആയിഷ ബിവി പറയാണ്, മാസങ്ങളോളം ഒരു റൊട്ടി കഷ്ണം കഴിക്കാനില്ലാതെ ഞങ്ങൾ കഴിയുന്ന അവസ്ഥയുണ്ടായിരുന്നു. പലപ്പോഴും കറുപ്പായിരുന്നു ഞങ്ങളുടെ ഭക്ഷണം, അൽമാഉവത്തംറു, ഞങ്ങൾക്ക് വിശപ്പ് കാരണം കണ്ണ് കാണാതെ ആ വെള്ളം കണ്ടാൽ വെള്ളത്തിന് കറുപ്പ് നിറം തോന്നുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, വൽമാഉവത്തംറു, ചിലപ്പോൾ കിട്ടുന്ന കാരക്കയും കൊണ്ട് മാസങ്ങളോളം ദിവസങ്ങളോളം ഞങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്നു എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാന്റെ പത്നിമാർ നമ്മെ അറിയിക്കുന്നുണ്ട്. ആ ഹബീബായ പ്രവാചകരാണ് പറയുന്നത് ഖുർആനിലുള്ള വചനം, അൽഹാകുമുത്തകാസുർ, നിങ്ങളെ വർദ്ധനവിനെ തേടലാണ് നിങ്ങളെ നശിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാരും ആമീൻ പറയൂ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോ ഹബീബായ പ്രവാചകൻ ഇത് പറഞ്ഞിട്ട് പറയാണ്, റസൂലുള്ള പറയാണ്, യഖൂലുൽ അബ്ദു മാലീ മാലീ, മനുഷ്യൻ പറയുന്നു എന്റെ ധനം എന്റെ പണം, വഹല്ലക മിൻ മാലിക ഇല്ലാമാ അകൽത ഫഅഫ്നൈത്,
അവിടുന്ന് പറയാണ്, വല്ലാത്തൊരു ചോദ്യമാണത്, മനുഷ്യ നിന്റെ ദുനിയാവിൽ നിന്ന് നിനക്ക് കിട്ടുന്നത് എന്താന്നാ ചോദിക്കുന്നത്. എന്താ കിട്ടുന്നത്? നീ ഭക്ഷിച്ച് നശിപ്പിച്ചതല്ലാതെ മറ്റു വല്ലതും നിനക്ക് കിട്ടുന്നുണ്ടോ മനുഷ്യ? അള്ളാന്റെ ചോദ്യമാണ് എന്ന് പറഞ്ഞാല്, നമ്മുടെ പണം ഉപയോഗിച്ച് നമ്മൾ എന്ത് കഴിച്ചു അത് നമ്മുടെ വയറിലെത്തി, അത് നമ്മുടെ രക്തത്തോട് ചേർന്നു, അത് നമ്മുടെ മജ്ജയോട് ചേർന്നു, അത് നമ്മുടെ മാംസത്തോട് ചേർന്നു, അത് നമുക്ക് കിട്ടി. വീണ്ടും പറയാണ്, നീ ധരിച്ച് നുരുമ്പിപ്പോയത് നിനക്ക് കിട്ടി, അതായത് നുരുമ്പിയിട്ടില്ലെങ്കിൽ നിനക്ക് കിട്ടൂല. നുരുമ്പിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇന്നങ്ങ് മരിച്ചാൽ നമ്മുടെ വസ്ത്രം നമ്മുടെ ശരീരത്തോടൊപ്പം കൊണ്ടുപോയി കുഴിച്ചു മൂടില്ല. എന്റെ സഹോദരിമാരെ, നിങ്ങളുടെ പർദകൾ, നിങ്ങളുടെ മറ്റു വസ്ത്രങ്ങൾ ഒന്നും കുഴിച്ചു മൂടൂല, അതവിടെ എടുത്തു വെക്കൂല, അത് ആർക്കെങ്കിലും കൊടുക്കും. ഞാനൊരു ദിവസം ആലുവയിലെ പള്ളിയിലിരിക്കുമ്പോൾ ഒരാൾ രണ്ട് കവർ നിറയെ വസ്ത്രങ്ങളുമായിട്ട് എന്റെ അടുക്കലേക്ക് വന്നു. അതിൽ നിറയെ പാന്റുകളുണ്ട്, ഷർട്ടുകളുണ്ട്, ടീ ഷർട്ടുകളുണ്ട്, പല വസ്ത്രങ്ങളുമുണ്ട്. എന്താ കാര്യം? ഇയാള് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ എന്റെ മകൻ 2 മാസങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി, വെള്ളത്തിൽ വീണ്. അവന്റെ വസ്ത്രങ്ങളാണിത് ഉസ്താദേ. എന്റെ പൊന്നുമോന്റെ വസ്ത്രങ്ങൾ കാണുമ്പോ എന്റെ ഭാര്യക്ക് വലിയ സങ്കടമാണ്. ഈ വസ്ത്രങ്ങൾ ആർക്കെങ്കിലും കൊടുക്കണമെന്ന് തീരുമാനിച്ചു. ഇത് ഉസ്താദിന്റെ അടുക്കൽ ഏൽപ്പിക്കുകയാ. പള്ളിയിലുള്ള ആളുകളെ ഉസ്താദിന് പരിചയമുണ്ടല്ലോ, ഇത് അനുയോജ്യരായ ആളുകൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഈ ഹദീസാണ് ആലോചിച്ചത്. ഒരു മനുഷ്യൻ അവന്റെ സമ്പത്തിൽ നിന്ന് അവന് കിട്ടുന്നത് എന്താണ്? അവൻ ധരിച്ച് നുരുമ്പിപ്പോയത് അതങ്ങ് കീറിപ്പോയി, അതങ്ങ് ഉപേക്ഷിച്ചു, അതങ്ങ് കത്തിപ്പോയി, അതവന് കിട്ടി. ഇല്ലാത്തതവൻ പിൻഗാമികൾക്ക് വേണ്ടി കൊടുക്കുന്നതാണ്. വീണ്ടും പറയുന്നു, ഹബീബായ റസൂലുള്ളാ, നിന്റെ ദുനിയാവിൽ നിന്ന് നിനക്ക് കിട്ടുന്നത് എന്താണെന്നറിയോ? ഹബീബായ പ്രവാചകർ പറയാണ്, നീ സദഖ നൽകി, നാളേക്ക് വേണ്ടി അവശേഷിപ്പിച്ചതും നിനക്ക് കിട്ടി. നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ചിന്തിച്ചു നോക്കൂ മുഅ്മിനീങ്ങളെ, നമുക്കൊക്കെ നമ്മുടെ ഈ ഭൗതികമായ ലോകത്തോടുള്ള താല്പര്യം എത്ര ശക്തമാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയട്ടെ. ഭൗതികമായ താല്പര്യത്തിന്റെ അടയാളം നമ്മൾ ഏർപ്പെടുന്ന മേഖലകളിൽ പാപങ്ങളും കുറ്റങ്ങളും തെറ്റുകളും ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു ജോലി ചെയ്യാന്നുള്ളത് ദുനിയാവിനോടുള്ള താല്പര്യമാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. നമ്മളൊക്കെ ഓരോ ജോലി ചെയ്യുന്നവരല്ലേ. ഒരു ഓട്ടോ ഓടിക്കുന്ന ആൾ, ആ ഓട്ടോ ഓടിക്കുന്നത് അവന്റെ ദുനിയാവാണെങ്കിലും അവൻ ആഖിറത്തിലേക്കുള്ള മാർഗമാണ് അവന്റെ ആ തൊഴിൽ. ഒരു കച്ചവടക്കാരന്റെ അതങ്ങനെയാണ്. ഏത് ജോലി ചെയ്യുന്ന ഒരാളുടേതും നിങ്ങൾ കരുതരുത് അത് ഉസ്താദിന്റേത് മാത്രമാണ്, അത് ആലിമിന്റേത് മാത്രമാണല്ല. ഭൗതികമായ ജോലികൾ നമ്മൾ ഏത് ജോലി ചെയ്യുമ്പോഴും നമ്മൾ ഏർപ്പെടുന്ന ആ മേഖലകളിൽ ഖതീഅത്ത് വരുന്നില്ല എങ്കിൽ, തെറ്റുകൾ വരുന്നില്ല എങ്കിൽ, ആ തെറ്റുകളില്ലാത്ത നമ്മുടെ ആ ജോലികൾ, നമ്മുടെ ആ ദുനിയാവിനോടുള്ള ആ നമ്മളുടെ ആ സേവനങ്ങൾ, നമ്മുടെ ആ സംരംഭങ്ങൾ, അത് നമുക്ക് സ്വർഗത്തിലേക്കുള്ള മാർഗമാണ് എന്ന് മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. ഓട്ടോ ഓടിക്കുന്ന ഒരാള്, അയാള് ചെയ്യുന്നത് വെറും ഒരു ദുനിയാവിന്റെ തേടൽ മാത്രം. അയാളൊരു താലിബ് ദുനിയ മാത്രമല്ല, അയാളൊരു സേവകനും കൂടിയാണ് അല്ലേ. ഒരാളെ ഇവിടെ നിന്ന് തിരൂരിലേക്ക് കൊണ്ടുപോയിട്ടാക്കാണ്, ആ മനുഷ്യൻ ചെയ്യുന്ന ഒരു സേവനമാണ്, ഒരു ഖിദ്മത്താണ്. ഒരാളെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് താനൂരിലേക്കാക്കാണ്. ഒരാള് നമ്മളുടെ കടയിൽ വന്ന് സാധനങ്ങൾ വാങ്ങുമ്പോ, പഞ്ചസാര വാങ്ങുമ്പോ, അവൻ എത്രയോ ദൂരം പോയി വാങ്ങേണ്ട ആ സാധനം നമ്മുടെ അടുക്കൽ വന്നവൻ വാങ്ങുമ്പോ അത് അവനവിടെ നിന്ന് കിട്ടുക, അത് അവനവിടെ നിന്ന് നൽകുക എന്നത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊരു സേവനമാണ്. ദുന്യാവിൽ അവന് ജീവിക്കാനുള്ള പൈസ കിട്ടുന്നുള്ളതോടൊപ്പം ആഖിറത്തിൽ അവന് കൂലി കിട്ടും. പെയിന്റ് അടിക്കുന്നവനെ നിനക്ക് അല്ലാഹു അതിന് കൂലി തരും. വാർക്കയുടെ പണിക്ക് പോകുന്നവനെ നിനക്ക് അല്ലാഹു അതിന് കൂലി തരും.
ഷോപ്പിൽ കച്ചവടം ചെയ്യുന്നവനെ നിനക്ക് അല്ലാഹു തആല കൂലി തരും, പക്ഷേ എന്തുണ്ടാവരുത്, 50 രൂപ ഉള്ള ഇടത്തേക്ക് നീ 60 രൂപ വാങ്ങരുത്. പെയിന്റ് അടിക്കാൻ നിന്നെ ഏൽപ്പിച്ചിട്ട്, തെങ്ങിന്റെ താഴ്ഭാഗം കളക്കാൻ നിന്നെ ഏൽപ്പിച്ചിട്ട്, സെക്യൂരിറ്റിയായി നിന്നെ ഏൽപ്പിച്ചിട്ട്, ഷോപ്പിൽ നിന്നെ ജോലിക്കാരനായി ഏൽപ്പിച്ചിട്ട്, പിന്നെ അതൊരിക്കലും നീ തെറ്റായ മാർഗത്തിലൂടെ ഉപയോഗിക്കരുത്. നീ ദുരുപയോഗം ചെയ്യരുത്. നീ അവിടെ നിന്ന് പണം മോഷ്ടിക്കരുത്. നിന്റെ മുതലാളിയോട് നീ വഞ്ചന കാണിക്കരുത്. ആളുകളുടെ അടുക്കലുള്ള പൈസ നീ അന്യായമായി വാങ്ങരുത്. അങ്ങനെ വാങ്ങിയാൽ നിനക്ക് ഭൗതിക ലോകം മാത്രമായിരിക്കും നിന്റെ താല്പര്യം. അതല്ലേ നീ അല്ലാഹുവിനെ പേടിക്കുന്നവനാണ്, നീ പടച്ചവനെ അല്ലാതെ ഭയപ്പെടുന്നവനാണ്. ഈ കാര്യം നിന്റെ ഐഹികമായ ജീവിതത്തിന്റെ ആ സൗകര്യങ്ങൾക്ക് വേണ്ടി നീ ചെയ്യുന്നതാണ്. ഒരു തെറ്റുമില്ല യുവാവേ, ഒരു കുഴപ്പവുമില്ല പ്രിയപ്പെട്ടവരെ. അത് ദുനിയാവിനോടുള്ള താല്പര്യമല്ല. എന്നാൽ ഏത് ജോലിയിൽ ഏർപ്പെടുന്നവനും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്, അവന്റെ ലക്ഷ്യം ദുനിയാവ് മാത്രമാണ്. അവൻ അർഹമായ 50ന്റെ അപ്പുറത്ത് 60 ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി അവൻ നുണ പറയാണ്, അതിനുവേണ്ടി അവൻ ചീത്ത പറയാണ്, അതിനുവേണ്ടി അവൻ തർക്കിക്കാണ്, അതിനുവേണ്ടി അവൻ വഞ്ചന നടത്തുകയാണ്. ഒരു ഹദീസ് ഇങ്ങനെയാണ്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ദുനിയാവിനോടുള്ള സ്നേഹം റഅ്സു കുല്ലി ഖതീആ, എല്ലാ തെറ്റുകളുടെയും തലയാണെന്ന് മുഹമ്മദ് മുസ്തഫ. സ്വലാത്തു ചെല്ലു മുഹമ്മദ് മുസ്തഫ. ദുനിയാവിനോടുള്ള സ്നേഹമാണ്, ഇവിടെ നന്നായി അടിച്ചു പൊളിച്ച് ജീവിക്കണം. ദുനിയാവിനോടുള്ള സ്നേഹം, അപ്പൊ എങ്ങനെയെങ്കിലും അവൻ മോഷ്ടിക്കും, എങ്ങനെയെങ്കിലും വലിപ്പിൽ നിന്ന് തൊഴിലാളി പണമെടുക്കും, എങ്ങനെയെങ്കിലും 100 ഉള്ളയിടത്തേക്ക് 150 വാങ്ങും, എങ്ങനെയെങ്കിലും മുതലാളിയെ വഞ്ചിച്ചിട്ട് ബാഗിൽ നിന്ന് കാശെടുക്കും, എങ്ങനെയെങ്കിലും ആളുകളെ വഞ്ചിച്ചോ ആളുകളോട് കള്ളം പറഞ്ഞോ നാവിന്റെ ബലത്തിലോ ജനങ്ങൾക്കിടയിൽ ജീവിക്കും. അതിൽ വഞ്ചന, മദ്യപാനം അങ്ങനെ ഉണ്ടാകുന്നതാണ്, വ്യഭിചാരം അങ്ങനെ ഉണ്ടാകുന്നതാണ്. ദുനിയാവിനോടുള്ള സ്നേഹം എല്ലാ പാപങ്ങളുടെയും തലയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ അസ്ബഹ വദ്ദുനിയാ അക്സറു ഹമ്മിഹി, ഒരാള് പ്രഭാതമായപ്പോൾ അവന്റെ ടെൻഷൻ മുഴുവൻ ദുനിയാവാണെന്ന് കരുതുക. ഫലൈസ മിനല്ലാഹി ഫീ ഷൈ, അവന് പടച്ചോന്റെ ഭാഗത്ത് നിന്ന് പിന്നെ യാതൊന്നുമില്ല. രാവിലെ അവ എഴുന്നേൽക്കുന്നത് തന്നെ എങ്ങനെയാണ്, നന്നായിട്ട് കുറച്ചും കൂടെ ഉറങ്ങി എല്ലാം കഴിഞ്ഞ് ദുനിയാവിന്റെ സുഖം ഇങ്ങനെ അനുഭവിച്ചിട്ടാണ് അവൻ ഉണരുന്നത്. അല്ലെങ്കിൽ അവൻ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നത് അവന്റെ സങ്കടം, അവന്റെ വിചാരം, ഇന്ന് ആരെ പറ്റിക്കാൻ കഴിയും, ഇന്ന് എങ്ങനെ കുറച്ച് കാശുണ്ടാക്കാൻ കഴിയും, പൈസയുടെ കാര്യം മാത്രമാണ് അവന്റെ ചിന്തയിലുള്ളത്, വേറെ സുബ്ഹാനസ്കാരത്തെ കുറിച്ച് വിചാരമില്ല, ഖുർആൻ ഓതുന്നതിനെ കുറിച്ച് അവൻ ചിന്തിച്ചിട്ടില്ല. നമ്മളൊക്കെ ആലോചിക്കണം എങ്ങനെയൊക്കെയാണോ നമ്മുടെ അവസ്ഥ എന്ന്. അതല്ലെങ്കിൽ അയൽവാസിയോടുള്ള വിരോധം, ജ്യേഷ്ഠനോടുള്ള പ്രശ്നം, അനുജനോടുള്ള കുഴപ്പം, ഇങ്ങനെയൊക്കെ ദുനിയാവിന്റെ കാര്യമാണെങ്കിൽ നാല് കാര്യങ്ങൾ അല്ലാഹു അവന്റെ ഹൃദയത്തിൽ ഉറപ്പിക്കുന്നതാണ്. മനുഷ്യന്റെ കൽബിലുണ്ടാകുന്ന നാല് കാര്യങ്ങൾ, ഒരിക്കലും അവസാനിക്കാത്ത സങ്കടമുണ്ടാകും. എപ്പോഴും അവന്റെ മുഖത്ത് നോക്കിയാൽ ഒരു വേവലാതിയാണ്, അവന്റെ മുഖത്ത് നോക്കിയാൽ എപ്പോഴും സങ്കടമാണ്, അവന്റെ മുഖത്ത് നോക്കിയാൽ എപ്പോഴും ഒരു പ്രശ്നമാണ്. ഒരിക്കലും അവന് വിരമിക്കാൻ കഴിയാത്ത ജോലിയിൽ അവൻ വ്യാപൃതനായിക്കൊണ്ടിരിക്കും, എപ്പോഴും അവൻ ബിസിയായി. നിങ്ങൾ ചില ആളുകളെ കുറിച്ചൊക്കെ പഠിച്ചു നോക്കി, എത്ര ലക്ഷം കടണ്ട്, എനിക്ക് 5 ലക്ഷം രൂപ കടണ്ട്, എങ്ങനെ കടം വന്നു. ഒരാവശ്യമില്ലാതെ ഏതെങ്കിലും ഒരു കച്ചവടത്തിൽ ചെന്ന് ചേരാൻ വേണ്ടി ശ്രമിച്ചു, ആവശ്യത്തിനായിരുന്നില്ല. എന്നാ അവന്റെ അടുക്കൽ അത് കൊടുക്കാനുള്ള പൈസ ഉണ്ടായിരുന്നു ഇല്ല. അവൻ എന്തെങ്കിലും ആഭരണം പണയം വെച്ചോ ഏതെങ്കിലും രീതിയിലോ അവൻ ലോൺ എടുക്കുന്നു, ലോൺ എടുത്തിട്ട് കച്ചവടത്തിന് കൊടുക്കുന്നു. ഇതൊക്കെ ഒന്ന് പഴയ കാലത്ത് പറയുകയാണെങ്കിൽ, ഇത് ഏതെങ്കിലും ഒരാളെ കുറിച്ചാണെങ്കിൽ ഈ മജ്ലിസിൽ ഇരിക്കുന്ന പലരുടെയും അനുഭവമായിരിക്കും. അല്ലാഹുവിനോട് കാവൽ തേടണം നമ്മൾ.
ദുനിയാവിന്റെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥയാണ്. ആ 100,000 പോയി ലോൺ എടുത്ത് തിരിച്ചടക്കാനും പറ്റിയില്ല, വേറെ പൈസ വാങ്ങി, അങ്ങനെ പൈസ വാങ്ങി, ഇങ്ങനെ പൈസ വാങ്ങി. 1,000,000 മൂന്ന് കൊല്ലം മുമ്പ് വീട് ബാങ്കിൽ പണയം വെച്ച ഒരാൾ ഈ കുറച്ചു മുമ്പ് എന്നോട് പറഞ്ഞു, ഉസ്താദെ അത് രണ്ടാമതെടുത്തിട്ട് ഞാൻ 13 വെച്ചിരിക്കുകയാണ്, എന്നിട്ടും യാതൊരു രക്ഷയില്ല. 1,000,000 കുറച്ച് മുമ്പ് വെച്ചിരുന്നു, അത് രണ്ടാമതെടുത്തിട്ട് ഞാൻ 13 വെച്ചിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. എന്തേ കാര്യം? ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനം എന്താണ്? നമ്മൾ ചിന്തിക്കും ജീവിക്കണ്ടേ ജീവിക്കണ്ടേ, ജീവിക്കണം, മിതമായ രീതിയിൽ ജീവിക്കണം. ദുനിയാവിന്റെ പിന്നാലെ അത്യാഗ്രഹത്തോടെ പോയാൽ, അതിസമ്പന്നനാകാൻ പോയാൽ, ഉള്ള വരുമാനങ്ങളുടെ അപ്പുറത്തേക്കുള്ള ആലോചന, ഭൗതികമായ ലോകത്തെന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടുമോ എന്ന് വിചാരിച്ച് നമ്മൾ അതിന്റെ പിന്നാലെ പോയാൽ, അല്ലാഹു ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് എപ്പോഴും ബിസി. ഒരിക്കലും ഐശ്വര്യമില്ലാത്ത കഠിനമായ ദാരിദ്ര്യം അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകും. ഓ, എപ്പോഴും ദരിദ്രനായിരിക്കും. അവനെ കണ്ടാ വലിയ മുതലാളിയാണ്, പക്ഷെ ഓൻ ദരിദ്രനായിരിക്കും. ഒരിക്കലും മറ്റമില്ലാത്ത നിരവധി അഭിലാഷങ്ങൾ കൊണ്ട് അവന്റെ ഹൃദയത്തെ അല്ലാഹു തമ്പുരാൻ തളച്ചിടുമെന്ന് നബിയുനാ വ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ദുനിയാവിന്റെ പിന്നാലെ പോവുക എന്നത് ഭീകരമാണ്. നമ്മൾ ഓരോരുത്തരും സ്വയം വിലയിരുത്തി നോക്കണം. പടച്ചവനെ, എന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെയാണോ ചെയ്തിട്ടുള്ളത്? അങ്ങനെ ഞാൻ ചെയ്തു എന്നതിന്റെ അടയാളം എന്താണെന്ന് അറിയോ? നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ സമ്പാദിച്ച സമ്പാദ്യങ്ങളിൽ ഏതെങ്കിലും ഭാഗത്ത് കളവ് പറഞ്ഞ് നേടിയതുണ്ടോ? ഏതെങ്കിലും വഞ്ചന നടത്തി നേടിയതുണ്ടോ? നമ്മളൊക്കെ ഇരിക്കുന്ന ഭൂമിയുടെ വശങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കുക. ഞാൻ എന്റെ ജ്യേഷ്ഠനെ പറ്റിച്ചിട്ടാണോ എന്റെ വാപ്പാന്റെ അനന്തരമായിട്ട് ഈ ഭൂമി വാങ്ങിയത്? കേൾക്കണം നിങ്ങൾ, എന്റെ പെങ്ങളെ ഞാൻ വർത്തമാനം പറഞ്ഞ് പറ്റിച്ചിട്ടാണോ ഞാൻ ഇന്ന് ഈ ഭൂമിയിൽ താമസിക്കുന്നത്? ചിന്തിക്കേണ്ട കാര്യമാ. വാപ്പ മരിച്ചാൽ പെങ്ങൾക്ക് കിട്ടേണ്ട അവകാശമുണ്ട്, പെങ്ങൾക്ക് കിട്ടേണ്ട അംഗീകാരമുണ്ട്. അത് നീ കൊടുക്കുന്നതല്ല യുവാവേ, അത് നമ്മളാരും നൽകുന്നതല്ല, അത് അല്ലാഹു തീരുമാനിച്ചതാണ്. ആ തീരുമാനത്തിനനുസരിച്ച് അവർക്ക് കൊടുക്കണമെന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുമുണ്ട്. ശരീഅത്ത് അനുസരിച്ച് ആ കാര്യങ്ങളിലൊക്കെ യഥാർത്ഥം നമുക്ക് തീരുമാനമെടുക്കാം. ആ നിയമത്തെ നമ്മൾ ലംഘിക്കുന്നതിന്റെ അടയാളം എന്താണ്? പെങ്ങളെ എന്തെങ്കിലും ചീത്ത പറഞ്ഞിട്ട് പറ്റിക്കുക. നിനക്ക് ഞാൻ കല്യാണം, നിന്നെ കല്യാണം കഴിക്കുമ്പോ ഞാൻ സ്വർണം തന്നിരുന്നല്ലോ. ഉപ്പ കല്യാണം നിന്നെ കഴിപ്പിച്ചു കൊടുക്കുമ്പോഴും നിനക്ക് ഞാൻ സ്വർണം തന്നിരുന്നല്ലോ. നിനക്ക് ഞാൻ പൈസ തന്നിരുന്നല്ലോ. നിന്നെ കല്യാണം കഴിപ്പിച്ചയച്ചത് ഞാനാണല്ലോ എന്നെല്ലാം പറഞ്ഞ് പെങ്ങളെ വല്ലാതെ ചീത്ത പറഞ്ഞിട്ട് പെങ്ങൾക്ക് മാതാവിന്റെ പിതാവിന്റെ അനന്തരമായി കിട്ടേണ്ട സമ്പാദ്യം മുഴുവൻ സ്വന്തമാക്കി വെക്കുന്ന കാടത്തരമുള്ള സ്വഭാവമുണ്ടെങ്കിൽ ആ സ്വഭാവം തന്നെയാണ് ദുനിയാവിനോടുള്ള സ്നേഹം കൊണ്ട് നമ്മളുടെ ജീവിതകാലത്ത് നമ്മൾ നടത്തിയ കുറ്റകൃത്യമെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ തൊട്ടടുക്കലുള്ള അയൽവാസി ഉണ്ടാകും, ആ അയൽവാസിയുടെ ഭൂമി നമ്മുടേതാക്കി ഒരുപക്ഷെ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മതിൽ കെട്ടാൻ, നമ്മൾ അതിർത്തി കെട്ടാൻ സ്വന്തം അയൽവാസിയുടെ ആ ഭൂമിയുടെ ഒരു ഇഞ്ചെങ്ങാനും നമ്മൾ വാങ്ങിവെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ സത്യം എന്റെ അടുക്കലല്ല എന്ന്. രഹസ്യമായിട്ട് പറയും, ഞാൻ കേസ് കൊടുത്ത് വിജയിച്ചതാണ്, ഞാൻ പോലീസുകാരന്റെ തീരുമാനത്തിൽ വിജയിച്ചതാണ്, ഞാൻ നാട്ടിലുള്ള മധ്യസ്ഥന്മാരുടെ അടുക്കൽ പോയിട്ട് വിജയിച്ചതാണ് എന്ന്. പോലീസുകാരൻ ഭൗതികമായ സാഹചര്യത്തിൽ തെളിവുകൾ ഉണ്ടായാലും ഇല്ലെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ അതിന്റെ തീരുമാനം പറഞ്ഞതായിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഭൗതികമായ ലോകത്തിൽ നമ്മൾ അങ്ങനെ എങ്ങനെ രക്ഷപ്പെട്ടു പോയാലും തൗബ ചെയ്ത് അതിന്റെ അവകാശം മടക്കി കൊടുത്തിട്ടില്ല എങ്കിൽ, പെങ്ങളുടെ അടുക്കൽ പോയി അവളുടെ കൈപിടിച്ച് പൊരുത്തം മേടിച്ചിട്ടില്ല എങ്കിൽ, അയൽവാസിയോട് മാപ്പ് ചോദിച്ചിട്ടില്ല എങ്കില് നിന്നെ കാത്തിരിക്കുന്ന ഒരവസ്ഥയുണ്ട് യുവാവേ, നിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ചെറുപ്പക്കാരെ. എന്റെ സഹോദരിമാരെ, എന്റെ പ്രായമേറിയ ഈ പ്രദേശത്തെ വിശ്വാസികളെ, ഐഹികമായ ലോകത്തിന്റെ പിന്നാലെ പോയതിന് പകരമായി അല്ലാഹു തമ്പുരാൻ
നാളെ ദരഗത്തിൽ നമ്മെ ശിക്ഷിക്കുമെന്ന് മാത്രമല്ല, മഹ്ഷറിലേക്ക് കടന്നു പോകുമ്പോൾ ഭൂമി എടുത്ത ഒരാളെ ഏഴ് ഭൂമിയും ഉൾപ്പെടെയുള്ള വലിയ ഭാരം അല്ലാഹു അവന്റെ കഴുത്തിൽ തൂക്കുമെന്ന് ആദരവായി നബി സയ്യിദുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറിയാതെ നമ്മൾ അങ്ങനെ പോകും, അറിയാതെ നിന്റെ പിന്നാലെ പോകും. മുത്തുനബി പറഞ്ഞല്ലോ, നിശ്ചയമായും ഐഹികമായ ലോകം നല്ല മധുരമുള്ളതാണ്, നല്ല പച്ച പിടിച്ചതുമാണ്. പെട്ടെന്ന് നമ്മൾ ആകർഷിക്കും ദുനിയാവിനെ, അങ്ങനെയാണ്. നല്ല പച്ചയാണ്, നല്ല മധുരമുള്ളത്. നബി മുന്നറിയിപ്പ് നൽകുകയാണ്, നിങ്ങൾ അതിന്റെ പിന്നാലെ പോകല്ലേ, നിങ്ങൾ അതിന് അഭിരമിക്കല്ലേ. വഅന്നല്ലാഹു തആല മുസ്തഖ്ലിഫുകും ഫീഹാ, അതിൽ അല്ലാഹു നിങ്ങളെ പ്രതിനിധികളാക്കിയതാണ്. അല്ലാഹുവിന്റെ ദൗത്യം നിങ്ങൾ ഇവിടെ നിർവഹിക്കേണ്ടതാണ്, നിങ്ങൾ അവനെ ഇബാദത്ത് ചെയ്യേണ്ടതാണ്, നിങ്ങൾ ദുനിയാവിനെ തിരിച്ചറിയേണ്ടതാണ്. ഫനാദിറുൻ കൈഫ തഅമലൂ, നിങ്ങൾ എങ്ങനെയാണ് ദുനിയാവിൽ ജീവിക്കുന്നത് എന്ന് അല്ലാഹു നോക്കുന്നുണ്ട്. യഅലമു ഖായിനത്തൽ അഅ്യുൻ, നിങ്ങളുടെ കണ്ണുകളുടെ വഞ്ചന അല്ലാഹുവിനറിയാം. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ടാരും കാണാത്ത ഇടത്തു നിന്ന് നിങ്ങൾ നോക്കുന്ന, നിങ്ങൾ കാണുന്ന, നിങ്ങൾ ആസ്വദിക്കുന്ന അവസ്ഥ അറിയുന്ന അല്ലാഹു ഉണ്ടല്ലോ. നിങ്ങളുടെ നെഞ്ചകങ്ങൾ മറച്ചു വെക്കുന്നതും അറിയുന്ന, എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമായ അല്ലാഹു തമ്പുരാൻ നിങ്ങളുടെ അവസ്ഥകളെ അറിയുന്നവനാണ്, അവൻ നോക്കുന്നവനാണ്. എന്നിട്ട് ഹബീബായ പ്രവാചകൻ പറഞ്ഞു, ഇന്ന ബനീ ഇസ്രായീൽ, നിശ്ചയമായും ബനു ഇസ്രായേലുകാരുണ്ടല്ലോ, ദുന്യാവ് അവരുടെ മേലങ്ങ് വിശാലമായി, ദുന്യാവ് അവരുടെ മേലിൽ മനോഹരമായ തൊട്ടിലായി വിരിക്കപ്പെട്ടു, തൊട്ടിലായി ഉയർത്തപ്പെട്ടു. അപ്പോഴോ അവരാ ദുന്യാവിൽ അങ്ങ് ലയിച്ചുപോയി, അവരെ അതങ്ങ് നശിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾ ദുന്യാവിനെ സൂക്ഷിക്കണേ, ഭൗതിക ലോകത്ത് നിങ്ങളെ വഴിതെറ്റിക്കുന്ന സ്ത്രീ സൗകര്യങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സ്വലാത്തു ജല്ലു സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഐഹിക ലോകത്ത് സന്തോഷം നൽകട്ടെ. നമ്മൾ ചിന്തിക്കുക, ഈ ദുനിയാവില് നമ്മൾ അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കാത്ത ജീവിതമാണെങ്കിൽ വലിയ പ്രശ്നമാണെന്നാണ്. അല്ലാഹുക്ക് വേണ്ടി ചെയ്യണത് പോലും ദുനിയാവിന് വേണ്ടി ചെയ്യുന്ന സ്വഭാവം. പടച്ചോന് വേണ്ടി നമ്മൾ വല്ലതും ചെയ്യുകയാണെങ്കിൽ അതും അല്ലാ അതും ദുനിയാവിന് വേണ്ടി ചെയ്യുന്ന സ്വഭാവം. ഒരു ഹദീസ് ഇങ്ങനെയാണ്, അല്ലാഹു നാളെ പരലോകത്തൊരു വിഭാഗം ആളുകളെ കൊണ്ടുവരും, അവരുടെ അമലുകൾ തിഹാമ പർവ്വതത്തെ പോലെയായിരിക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ നിസ്കാരമുണ്ട്. ഓരൊരുപാട് സദഖകൾ നൽകിയിട്ടുണ്ട്, അവർ മറ്റു പല നല്ല കാര്യങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ട്. തിഹാമ പർവ്വതം പോലെ ഉന്നതമായ കർമ്മങ്ങളുമായിട്ട് അവർ വരും. പക്ഷേ ഫയുമറു ബിഹിം ഇലന്നാർ, അല്ലാഹു നാളെ അവരെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി കൽപ്പിക്കുന്നതാണ്. ഇബാദത്തുള്ള അവരെ, സൽക്കർമ്മങ്ങളുള്ള അവരെ. സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാ, അവർ നിസ്കരിക്കുന്നവരാണോ? ഇത്ര വലിയ അമലികളുമായിട്ട് അല്ലാഹുവിന്റെ അടുക്കലേക്ക് വരുന്ന ആളുകൾ നിസ്കരിക്കുന്നവരാണോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നഅം കാനു യുസല്ലൂന വയസൂമൂന വയഖുദൂന, അവർ നിശ്ചയമായും നിസ്കരിക്കുന്നവരാണ്, അവർ നോമ്പെടുക്കുന്നവരാണ്, രാത്രി കാലങ്ങളിൽ പോലും അവർ ആരാധനകളിൽ ഏർപ്പെടുന്നവരാണ്. പക്ഷേ ദുന്യാവിൽ നിന്ന് വല്ലതും അവരുടെ മുമ്പിൽ ചാടി വീണാൽ, അവരുടെ മുമ്പിൽ വെളിവായാൽ, വസബു അലൈ, അവർ ആ ദുന്യാവിന്റെ മേലിൽ ചാടി വീഴുന്നവരാണെന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ. എല്ലാ
അവരൊന്ന് സ്വലാത്ത് ചൊല്ലു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് വലിയ കാവൽ നൽകട്ടെ, അല്ലാഹു നമുക്ക് വലിയ കാവൽ നൽകട്ടെ. അത് മനുഷ്യന്റെ മാനസികാവസ്ഥയാണ്, നമ്മളുടെയൊക്കെ അവസ്ഥ അങ്ങനെയാണ്. ലൗകാന ലിബ്നി ആദമ വാദിയാനി മിൻ ദഹബ്, മനുഷ്യനെങ്ങാനും സ്വർണത്താലുള്ള രണ്ട് മലഞ്ചെരിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് രണ്ടെണ്ണം മതി എന്നല്ല അവൻ കരുതുന്നത്, എനിക്ക് മൂന്നാമത്തേതൊന്നും ഉണ്ടായിരുന്നെങ്കിൽ. ഇത് പറഞ്ഞിട്ട് റസൂലുള്ള പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്, ബിനി ആദമ ഇല്ല തുറാബ്, അവന്റെ വയറ് നിറക്കാൻ അവന്റെ വായ മൂടാൻ മണ്ണിനല്ലാതെ കഴിയില്ല എന്ന് സയ്യിദുന മുഹമ്മദ് മുസ്തഫ. നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹു തആല പണം തന്നത് പടച്ചവനെ മറക്കാനല്ല ഓർക്കാനാണെന്നാണ് ഹദീസ്. അള്ളാഹു പണം തന്നത് അതിനാണ്. അല്ലാഹു ധനം നൽകിയത് റസൂലുള്ള പറയുന്നു, ഇന്ന അൻസൽനൽ മാ ലിഇഖാമിസ്സലാത്തി വഈതാഇസ്സകാ, നിസ്കാരം നിലനിർത്താനും സക്കാത്ത് കൊടുക്കാനുമാണ് നാം പണത്തെ ഇറക്കിയിട്ടുള്ളത്. നിസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ പണം ഉപയോഗിച്ച് ഭക്ഷണം കഴിച്ച്, പണം ഉപയോഗിച്ച് വസ്ത്രം ധരിച്ച്, പണം ഉപയോഗിച്ച് വീടുണ്ടാക്കി, പണം ഉപയോഗിച്ച് ഭൗതിക സൗകര്യങ്ങളൊക്കെ ചെയ്ത്. പക്ഷെ അതിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താകണം? അഞ്ചു നേരം നിസ്കരിക്കാൻ, അതിന് പള്ളി ഉണ്ടാക്കാൻ, അതിന് ഹൗസ് ഉണ്ടാക്കാൻ, ആ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ. ആ ധനം അള്ളാഹു നിശ്ചയിച്ച ഒരു പരിധി ഉണ്ടെങ്കിൽ അതിന് സകാത്ത് കൊടുക്കാനാണ് ഞാൻ പണം മനുഷ്യന് നൽകിയിരിക്കുന്നത് എന്ന് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ സയ്യിദുന അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ ബഹ്റൈൻ എന്ന് പറയുന്ന പ്രദേശത്തുള്ള സമ്പാദ്യം അവിടെ ഉണ്ടായിരുന്ന ജിസിയെ പിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞയച്ചു. അബൂ ഉബൈദയെ ബഹ്റൈനിൽ നിന്ന്, അപ്പൊ ഇസ്ലാമിക സാമ്രാജ്യം ഇങ്ങനെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ മനുഷ്യന്മാരായ നമ്മളുടെയൊക്കെ അവസ്ഥയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ഹദീസാണ് ഇത്. ഫജാഅഹു ബിമാലിൻ മിനൽ ബഹ്റൈൻ, അങ്ങനെ അവിടെ നിന്ന് കിട്ടാനുള്ള ധനം, ഒട്ടകം, സ്വർണം, ഈത്തപ്പഴങ്ങൾ, മറ്റുള്ള സംരംഭങ്ങൾ എല്ലാമായിട്ട് മഹാനായ അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നു. ഒരു പ്രഭാത സമയമായിരുന്നു അത്. ഫസമിഅത്തിൽ അൻസാറു ബിഖുദൂമി അബീ ഉബൈദ, അബൂ ഉബൈദ മടങ്ങി വന്നിട്ടുണ്ട് ഇങ്ങനെ പണവുമായി എന്ന വിവരം സ്വഹാബികൾ അറിഞ്ഞു. പ്രവാചകർ തിരുമേനി സുബഹിന്റെ സമയത്ത് കൂടിയപ്പോൾ നിറയെ ആളുകൾ, പള്ളി നിറയെ ആളുകൾ, ഫവാഫൂ സ്വലാത്തൽ ഫജ്രി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരെല്ലാവരും റസൂലുള്ളാന്റെ കൂടെ സുബഹ് നിസ്കരിച്ചു. ഫലമ്മാ സ്വല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻസറഫ, പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കി. അവർക്ക് നേരെ റസൂലുള്ള നോക്കിയിട്ട് അല്ലാണ്ട് റസൂൽ അവരെ നോക്കി പുഞ്ചിരിച്ചു. നല്ല ആളുണ്ടല്ലോ, ഇന്ന് സുബഹിക്ക് ആള് കൂടുതലുണ്ടല്ലോ. അവിടുന്ന് പറഞ്ഞു, സുഹാബ അവന്നും സമയത്തും അന്ന അബാ ഉബൈദത്ത ഖദിമ ബിഷൈഇൻ, എനിക്കറിയാം നിങ്ങളൊക്കെ അബൂ ഉബൈദ എന്തോ സംഗതി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് വന്നതല്ലേ. ഇത് പറയുന്നത് സ്വഹാബികളോടാണ്, അസ്ഹാബുൻ നബിയോടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് പറഞ്ഞു, അതേ യാ റസൂലല്ലാഹ്. നബി പറഞ്ഞു, സ്വഹാബികളെ നിങ്ങൾ സന്തോഷിച്ചോളൂ, നിങ്ങൾക്ക് സന്തോഷം നൽകുന്നത് പ്രതീക്ഷിച്ചോളൂ നിങ്ങൾ. എന്നിട്ട് അവിടുന്ന് ഒരു യാഥാർത്ഥ്യം പറയുകയാണ്, ഒരിക്കലും നിങ്ങളുടെ മേൽ ഞാൻ ദാരിദ്ര്യത്തെ ഭയപ്പെടുന്നില്ല, നിങ്ങളുടെ മേലിൽ ദുന്യാവ് വിശാലമാക്കപ്പെടലാണ് ഞാൻ ഭയപ്പെടുന്നത്. അതാണോ മുഅ്മിനീങ്ങളെ നമ്മൾ ഇന്ന് കാണുന്നത്?
നമ്മുടെ മലബാർ എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു മേഖലയല്ല. മലബാറിന്റെ കേന്ദ്രമാണ്, ഇസ്ലാമിന്റെ സംസ്കാരത്തിന്റെ കേന്ദ്രത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിലാണ് അള്ളാഹുവിന്റെ ദീൻ എന്ന ഈ ഉന്നതമായ ഉന്നതിയെ മലപ്പുറം ജില്ലയിലാണ് അള്ളാഹുവിന്റെ ദീനിനെ ലോകത്തേക്ക് പ്രബോധനം ചെയ്യാനുള്ള കവാടങ്ങൾ തുറന്നു വെച്ചിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലാണ് ജാമിയ നൂരിയ ഉള്ളത്. ജാമിയ നൂരിയയിൽ നിന്ന് പഠിച്ചു പുറത്തിറങ്ങിയ പണ്ഡിതന്മാരാണ് ഇന്ന് ഈ ഉമ്മത്തിന് നേതൃത്വം നൽകുന്നത്. മഹാനായ സയ്യിദ് ഹൈദറലി ശിഹാബ് തങ്ങൾ ഫൈസിയാണ്. സമസ്തയുടെ നേതാവായ മഹാനായ ആലിക്കുട്ടി ഉസ്താദ് ഫൈസിയാണ്. സമസ്തയുടെ മുഷാവർ മെമ്പർമാരിൽ ഒട്ടുമിക്ക പേരും ജാമിയയുടെ സന്തതികളാണ്. സമസ്തയാവട്ടെ ഇന്ന് ഈ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് ആധികാരികമായി നേതൃത്വം നൽകുന്ന പ്രസ്ഥാനമാണ്. ഹുദവികളുടെ നേതൃത്വത്തിൽ ദാറുൽ ഹുദയുടെ സംരംഭങ്ങൾ ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അസാമിൽ, ബംഗാളിൽ, ആന്ധ്രാപ്രദേശിൽ, മറ്റു സംസ്ഥാനങ്ങളുടെ പല ഭാഗങ്ങളിലും മദ്രസകളായി, കോളേജുകളായി. അത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്. ബഹുമാനപ്പെട്ട വാഫി കോഴ്സ് നടക്കുന്നത് അതും മലപ്പുറം ജില്ലയിലാണ്. നിരവധി സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളുമായി. ഒന്ന് നോക്കൂ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ എത്ര വാഫി കോളേജുകൾ, എത്ര ഹിഫ്ദ് കോളേജുകൾ, എത്ര ഹുദവി കോഴ്സുകൾ നടക്കുന്ന കോളേജുകൾ. മലപ്പുറം ജില്ലയിലുള്ളതുപോലെ മതപഠന കേന്ദ്രങ്ങൾ ഇന്ത്യയിലെന്നല്ല ലോകത്ത് ഇത്രമേൽ ഹൃദ്യമായ രീതിയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന കാര്യം സംശയമാണ്. പക്ഷേ എന്നാൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇങ്ങനെയൊക്കെ നന്മകൾ നമ്മുടെ നടുക്കൽ നടക്കുന്നുണ്ടെങ്കിലും ഭൗതികമായ ജീവിതം നമ്മുടെ മുമ്പിൽ വിശാലമാക്കപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ ദീനിന്റെ ആ വെളിച്ചത്തെ എങ്ങനെ കെടുത്താൻ കഴിയുമെന്ന് നമുക്കിടയിൽ വലിയ ഒരു വിഭാഗം ചിന്തിക്കുന്നുണ്ട്. എന്താ തെളിവ്? അവർക്ക് മദ്രസകൾ വേണ്ട, മക്കളെ അവർക്ക് മദ്രസയിൽ പറഞ്ഞേക്കണ്ട. 20 കിലോമീറ്റർ അപ്പുറത്തുള്ള പ്രസിദ്ധമായ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് എന്റെ മകൻ പഠിക്കുന്നത് എന്നത് ഒരഭിമാനമായി പറയാനും കാണിക്കാനും തയ്യാറാകുമ്പോ അവിടെ ചോർന്നു പോകുന്നത് ഐഹികമാ, അവിടെ ചോർന്നു പോകുന്നത് ആഹ്റത്തിനോടുള്ള പ്രതിബദ്ധതയാണ്, ദീനിനോടുള്ള താല്പര്യമാണ്. അങ്ങനെ ഒന്നോ രണ്ടോ അല്ല, മക്കൾ നിസ്കാരം ഒഴിവാക്കുന്നവർ, മക്കൾ ദീനുമായി നടക്കാൻ തയ്യാറാകാത്തവർ, അങ്ങനെയുള്ള വലിയ ഒരു തലമുറ നമ്മുടെ പരിസരങ്ങളിലും ചുറ്റുപാടുകളിലും വളരുമ്പോ അതിന്റെ പരിണിതിയായി കഞ്ചാവിന്റെ അടിമകൾ വളരുമ്പോ അതിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി മദ്യപാനത്തോട് ആസക്തി ഉണ്ടാകുമ്പോ അതിന്റെ ദുരന്തമായി നമുക്കിടയിൽ പ്രണയങ്ങളും പ്രേമങ്ങളും വളർന്ന് നമ്മുടെ മക്കളുടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുമ്പോൾ റസൂലുള്ളാഹിന്റെ മുന്നറിയിപ്പ് നമ്മുടെ മുകളിൽ ഇങ്ങനെ കേൾക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, നാളെ പരലോ നിങ്ങളുടെ മുമ്പിൽ ഒരിക്കലും ഞാൻ ദാരിദ്ര്യത്തെ ഭയപ്പെടുന്നില്ല. ബനു ഇസ്രായേലിയർക്ക് ഭൗതികമായ ലോകം വിശാലമാക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ മുമ്പിൽ ഭൗതികമായ ലോകം വിശാലമാക്കപ്പെടുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ അതിനു വേണ്ടി മത്സരിക്കുന്നവനായിരിക്കും. അവർ ദുന്യാവിന് വേണ്ടി മത്സരിച്ചതുപോലെ മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഈ ഐഹികമായ ലോകം നമ്മൾ ആഡംബരങ്ങളുടെ വീടാക്കാതിരിക്കുക, നമ്മൾ ഇതെക്കാലവും നിൽക്കാനുള്ളതാണ് എന്ന് തീരുമാനിക്കാതിരിക്കുക. ഏത് സമയത്ത് അള്ളാഹു നിശ്ചയിക്കുന്ന സമയത്ത് നമുക്കിവിടെ നിന്ന് തിരിച്ചു പോകണമെന്ന ചിന്ത നമ്മുടെ കൽബിൽ ഉണ്ടാവുക, ആ ഹൃദയം ഹൃദയത്തിന്റെ ഉള്ളിൽ അത്തരമൊരു വിചാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട മുഅ്മിനീങ്ങളെ, നമുക്ക് ദുന്യാവിൽ നിന്ന് വേഗം വേർപിരിയാൻ കഴിയും. അല്ലെങ്കിലോ ഇവിടുന്ന് പോവാൻ കഴിയില്ല, മരിക്കുന്ന വേളയിൽ ഇവിടുന്ന് പോവാൻ കഴിയില്ല, ദുന്യാവിൽ നിന്ന് പോവാൻ കഴിയില്ല. മഹാനായ അസ്രായീൽ വരുമ്പോ അള്ളാഹുവിനോട് മനുഷ്യൻ പറയുന്നത് റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, അള്ളാഹുവേ
എനിക്ക് വേഗം എനിക്കൊരൽപ്പസമയം നീ പിന്തിച്ചു തരുമോ എന്നുള്ളതാ ചോദിക്കുക, എന്നുള്ളതാണ് മനുഷ്യനാലോചിക്കുക. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരം അവസ്ഥകളിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. എന്നാ ദുനിയാവിനോട് കെട്ടുപാടില്ലെങ്കിലോ, ഐഹികമായ ലോകം ഹൃദയത്തിൽ അങ്ങ് ചേർന്ന് നിൽക്കുന്നില്ലെങ്കിലോ, ഞാൻ എപ്പോഴും പോകാൻ തയ്യാറാണ്, എപ്പോഴും ഞാൻ റെഡിയാണ്. ദുനിയാവ് വിഷയമല്ല എനിക്ക്, ഇവിടെ നിന്ന് മരണപ്പെടുന്നത് വിഷയമല്ല, മരിക്കുമ്പോ ഈമാൻ ഉണ്ടാവണമെന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു സാഹചര്യമാണ് എങ്കിൽ അല്ലാഹു തആല പറയുകയാണ്, മരിക്കുന്ന വേളയിൽ മലക്കുകൾ അവനോട് പറയുന്നത് സന്തോഷമായിരിക്കും, ആനന്ദമായിരിക്കും. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ ശാന്തമായ ആത്മാവേ, ഇർജിഈ നീ മടങ്ങണേ, ഇലാ റബ്ബിക റാളിയതം മർളിയ, നിന്റെ രക്ഷിതാവായ അല്ലാഹുവിലേക്ക് നീ മടങ്ങണേ. റാളിയതൻ നിനക്ക് അല്ലാഹുവിനെ തൃപ്തിയാണല്ലോ, മർളിയ നിന്നെ അല്ലാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ടല്ലോ, അങ്ങനെ നീ മടങ്ങണേ. ഫദ്ഖുലി ഫീ ഇബാദി, എന്റെ അടിമകളിൽ നീ പ്രവേശിക്കണേ. ഇങ്ങനെ കൊണ്ടുപോവുകയാണ്, നിർമ്മലമായ രീതിയിൽ ജീവന വലിച്ചെടുക്കുകയാണ്. എന്തുകൊണ്ട്? ആ ജീവൻ, ആ ആത്മാവ് ഒരിക്കലും ദുനിയാവിലേക്ക് അങ്ങ് ചേർന്ന് നിൽക്കുന്നതല്ലായിരുന്നു, ദുനിയാവിലേക്ക് അങ്ങ് കെട്ടുപാടുകളിലുള്ള അവസ്ഥയിലല്ലായിരുന്നു. ഞാൻ പോകാൻ റെഡിയാണ്, എനിക്കിവിടെ നിന്ന് പോകാനുള്ള എല്ലാ മാനസികമായ സൗകര്യങ്ങളുമുണ്ട്, എല്ലാ തയ്യാറെടുപ്പുകളുമുണ്ട്. അങ്ങനെയായിരിക്കണം പ്രിയപ്പെട്ടവരെ, നശ്വരമായ ലോകത്ത് എന്റെയും നിങ്ങളുടെയും ജീവിതം. അവർ എന്ന് പറയുന്നത് ഒരുപാട് അകലെയുള്ള ഒന്നല്ല, നമ്മെ അതിങ്ങനെ മാടി വിളിക്കുകയാണ്. ആ മരണം നമ്മുടെ കൺമുന്നിൽ അങ്ങ് എത്തിക്കഴിഞ്ഞാൽ, മരിക്കുകയാണ് എന്നുറപ്പായി കഴിഞ്ഞാൽ, നമ്മുടെ ദൃശ്യങ്ങളിൽ മലക്കുകളെ കാണാൻ തുടങ്ങിയാൽ, മരണത്തിന്റെ അടയാളങ്ങൾ നമ്മുടെ മുമ്പിലെത്തിയാൽ, പിന്നെ രക്ഷപ്പെടാൻ കഴിയുമെന്ന് ആര് വിചാരിച്ചിട്ടും കാര്യമില്ല, മന്ത്രിച്ചിട്ട് കാര്യമില്ല, ഏത് ഡോക്ടറുടെ അടുക്കൽ കൊണ്ടുപോയിട്ടും കാര്യമില്ല. ലക്ഷക്കണക്കിന് രൂപ ഞാൻ തരാം, എനിക്കൊരൽപ്പസമയം നിങ്ങൾ തരുമോ എന്നവരോട് ചോദിച്ചിട്ട് കാര്യമില്ല. എന്റെ ഉപ്പാന്റെ ജീവൻ രക്ഷിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ, എന്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ, ചോദിച്ചിട്ട് കാര്യമില്ല, തേടിയിട്ട് യാതൊരു ഫലവുമില്ല. മരണത്തിന്റെ മുന്നിൽ അങ്ങ് പെട്ടാൽ അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്, അചഞ്ചലമായ തീരുമാനമാണ്, അലംഘനീയമായ തീരുമാനമാണ്, അത് ദുനിയാവിൽ നിന്നുള്ള വേർപാടാണ്. നമ്മളത് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല, നമ്മളത് പരിഗണിക്കാതിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് അതിനെ ഓർക്കുക, ദുനിയാവിലെ ഓരോ നിമിഷത്തിലും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഞാൻ അവസാനമായി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ഫസ്വല്ലി സ്വലാത മുവദ്ദിഉൻ, നിങ്ങൾ നിസ്കരിക്കേണ്ടത്, നിങ്ങൾ നിസ്കരിക്കേണ്ടത് യാത്ര ചോദിക്കുന്ന ഒരാളുടെ നിസ്കാരമാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, സ്വലാത്തു ജല്ലു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി എനിക്ക് നിസ്കരിക്കാൻ അവസരമില്ല, ഇനി എനിക്ക് ഇബാദത്ത് ചെയ്യാൻ അവസരമില്ല, അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണേ. നബിയുനാ മുഹമ്മദ് മുസ്തഫ മുഅ്മിനീങ്ങളെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്യുക. ഐഹികമായ ലോകമാണ് ഏറ്റവും ചുരുങ്ങിയ ആയുസ്, ആ ചുരുങ്ങിയ ആയുസിനേക്കാൾ എത്രയോ അനേകമിരട്ടിയാണ് നമുക്ക് വരാനുള്ള ബർസഖിയായ ജീവിതം. അത് കഴിഞ്ഞാൽ വരാനുള്ള നമ്മുടെ പരലോക ജീവിതം. ആ ഘട്ടങ്ങളിലൊക്കെ ദുനിയാവിൽ നമ്മൾ ചെയ്ത ഒരൽപ്പം കാര്യങ്ങളെ ഉണ്ടാകൂ, ഖബറിലതേ ഉണ്ടാകൂ, മഹ്ശറിലതേ ഉണ്ടാകൂ. സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ ആ ദുനിയാവിലെ ഒരൽപകാലത്തെ അമലുകൾ മാത്രമേ ഉണ്ടാകൂ. ഈ ഒരു വിചാരത്തോടെ ചിന്തയോടെ ജീവിച്ച് അല്ലാഹുവിലേക്ക് അടുക്കാൻ പടച്ചവന്റെ യഥാർത്ഥ അടിമകളാകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.